अकबर അപ്പച്ചാ
ഈ കൈയിലെ വളയാണോ ഇഷ്ടം ഈ കൈയിലെ വളയാണോ മോൾക്ക് ഏതാ ഇഷ്ടം എനിക്ക് ഇതാ ഇഷ്ടം എന്നാലേ എനിക്ക് ഇതാ ഇഷ്ടം ആ എനിക്ക് ഇതന്നെ ഇഷ്ടം അപ്പച്ചനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതല്ലേ ഇത്രേ വലുതായിട്ട് നിന്റെ കുട്ടിക്കളി മാറിയിട്ടില്ലല്ലേ ആ ഇതേതായാലും അസലായിട്ടുണ്ട് ഇതെനിക്കല്ല അപ്പച്ച പിന്നെ അമ്മച്ചിക്ക പഴയ ഓരേ കാര്യങ്ങൾ ആലോചിച്ചിരിക്കേ ഒക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു കർത്താവ് വിളിക്കുമ്പോൾ പോവാണ്ടിരിക്കാൻ പറ്റോ അതല്ലടാ അവൾ അവിടെ പാട്ടയിലാക്ക പാട്ടയിലും ഭരണിയിലും കുത്തി നിറയ്ക്ക എന്നാ സ്വന്തം അമ്മയ്ക്ക് ഒരു കഷ്ണം അലുവ ഒരു കഷ്ണം ഈന്തപ്പഴം എന്റെ മാതാവേ ഈ തള്ള നുണ പറയുന്നത് കണ്ടോ നിന്റെ കെട്ടിയോള് മേരിക്കുട്ടി ഉണ്ടായിരുന്ന കാലത്തെ പെരുന്നാൾ കഴിഞ്ഞ ഒരു പൊതി അലുവയും ഒരു പൊതി ഈന്തപ്പഴം ഈ മേശപ്പുറത്ത് കൊണ്ടെന്ന് വെച്ച് എന്നെ തീച്ചിച്ചിട്ടേ അവള് സാരി മാറും അതിനെങ്ങനെയാ സ്വന്തം മോൾ കൊടുക്കണം സ്വന്തം മോൾ കൊടുക്കണം എന്നുള്ള ഒരു വിചാരല്ലേ അവൾക്കുള്ള നേരം വെളുക്കുമ്പോ തുടങ്ങും ഈ തള്ള പോരെടുക്കാൻ എന്റെ പൊന്നെ ആങ്ങളെ ഇതൊന്നും വിശ്വസിക്കല്ലേ എന്റെ മോക്ക് ഇത് ബിലായി കൊടുത്തയക്കാനാണെന്ന് ഈ നട്ടാപ്പിച്ച സാധനം ഈ കണ്ട കാശും ചെലവാക്കി ആരെങ്കിലും ബിലായിക്ക് കൊടുത്തയക്കുവോ ഇതിനെന്നാ പറയുന്നേ കുശുമ്പ് കുശുമ്പ് തന്നെ ഈ തള്ളക്ക് അത് എന്തെങ്കിലും ആവട്ടെ നീ അതിന്ന് കുറച്ച് അലുവിയും ഈന്തപ്പഴവും എടുത്ത് അമ്മയ്ക്ക് കൊടുക്ക് അയ്യടാ അമ്മച്ചി ഇതൊന്നും കഴിച്ചില്ലെന്നാണോ ആങ്ങളയുടെ വിചാരം ആ തെക്കേലെ ചെറുക്കനെ കൊണ്ട് ഓരോരോ പൊതി വാങ്ങിപ്പിച്ചതേ ഈ അലമാരിക്കകത്ത് വെച്ചിരിക്കുക ഇതെന്നാന്ന് ആങ്ങളെ ഒന്ന് നോക്കി ആ ഓക്കെ അല്ലെങ്കിൽ തന്നെ ഷുഗറും പ്രഷറും ഇനി അതും ഇതും എല്ലാം കൂടെ വലിച്ചു വാരി തിന്നേച്ച് പെരുന്നാളും പൂരവും കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ആശുപത്രി ചെന്നതേ നോക്കി പാൻറ് വായിക്കാം ഇത് എനിക്ക് തന്നെ അല്ലടി പിന്നെ ആ ബേന്തികാര് വരുമ്പോ അവർക്ക് എന്തെങ്കിലും ഒന്ന് വെച്ചുകൊടുക്കണ്ട അതിന് വെച്ചിരിക്ക നീ എന്താ ഒന്നും മിണ്ടാത്ത നല്ല മുതല എന്റെ അമ്മ അതെ കഴിഞ്ഞ ആഴ്ച മരിച്ചു പോയ നമ്മുടെ പൈനുകുട്ടി ആശാനില്ല അയാള് വന്ന് കഴുത്തു പിടിച്ച് നിക്കണ സ്വപ്ന കണ്ടതാ എടാ ആന കൊടുത്താലും ആശ കൊടുക്കരുത് കൊറേ നാളായി എയ്ഡ്സ് വരുന്നു എയ്ഡ്സ് വരുന്നു എന്ന് പറഞ്ഞ് നമ്മളെ മോഹിപ്പിക്കുന്നു ഈ നാട്ടിൽ ആർക്കെങ്കിലും എയ്ഡ്സ് വന്നോ ഇല്ല പോട്ടെ സൂറത്തില് എലിപ്പനി വന്ന് എത്ര ആൾക്കാരാവും മരിച്ചത് ആ ഗ്യാങ്ങിൽ നിന്ന് ഒരു നാല് എലികൾക്ക് ഇവിടെ വന്ന് നമ്മുടെ നാട്ടുകാരെ കടിച്ചുവിടെ അല്ല ഈ എലികൾക്ക് പാസ്പോർട്ടോ വിസ വല്ലതും എടുക്കണോ വേണ്ട ഏതെല്ലാം സ്ഥലങ്ങളിൽ എത്ര തീവണ്ടികളാണ് പറയുന്നത് ഏതെങ്കിലും ഒരു തീവണ്ടിക്ക് ഇവിടെ വന്ന് ഒരു കമ്പാർട്ട്മെന്റ് എങ്കിലും മറിച്ചിട്ട് പോണേല് ഡിപ്പാർട്ട്മെന്റ് വല്ല നഷ്ടമുണ്ടോ ഇല്ല അറ്റ്ലീസ്റ്റ് ഒരാറ്റം ബോംബെങ്കിലും ഇവിടെ കൂടെ നിട്ടുവിടെ അവർക്ക് ഇതില്ലടാ ഇടില്ല ഇതൊക്കെ ആശാന്റെ മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ ശവപ്പെട്ടി ചെലവാകാൻ ഒരു വഴിയുണ്ട് ഈ നാട്ടിൽ ഒരുമയിൽ കഴിയുന്നവരെ തമ്മിൽ അടിപ്പിക്കണം ഇപ്പൊ മത്തുകുട്ടി ആശാന്റെ ട്രൂപ്പിൽ വല്ല കുഴപ്പമുണ്ടോ ഇല്ലെന്ന് ആശാൻ പറയും പക്ഷെ ഉണ്ടെന്ന് ഈ സൈക്കിൾ ജാക്സൺ പറയും വിവരക്കേട് എഴുന്നള്ളിക്കാതെ അവിടെ ഒരു പ്രശ്നമില്ലെന്ന് ഇല്ലായിരിക്കാം പക്ഷെ ഉണ്ടാവും ഉണ്ടാക്കണം ഈ ലോകം മുഴുവൻ കീഴടക്കിയ പോലല്ലേ മാത്തുകുട്ടി ആശാന്റെ നടപ്പ് പക്ഷെ വലങ്കൈ എവിടെ അതല്ല പിന്നെ സെന്റ് തോമ ബാൻഡ് സെറ്റിലെ മാത്തുകുട്ടി ആശാന്റെ വലങ്കൈ കറിയ എവിടെ കറിയല്ലേ കറിയല്ലേ ആശാനെ പിന്നെ കറിയാച്ചൻ എവിടെയെന്ന് അത് നീ പറഞ്ഞത് ശരിയാ കറിയാച്ചന്റെ മനസ്സിൽ മാത്തുക്കുട്ടിയെ കുറിച്ചുള്ള പക ഊതി കത്തിച്ച് പോകച്ചാൽ നമ്മുടെ ചെലവാകാതിരിക്കുന്ന ഈ കടയിലെ സകല ചവപ്പറ്റിയും നമുക്ക് ചെലവാക്കാം ഞാനിവിടെ നാല് കുപ്പി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു കുപ്പി എവിടെ കർമ്മിലി എന്നാ ആങ്ങളെ എന്നാ ഞാനിവിടെ നാല് കുപ്പി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു കുപ്പി എവിടെ ഒരു കുപ്പിയല്ലേ ഈ കിടക്കുന്നേ
എന്റെ അളിയനല്ല കപ്പാസിറ്റിയാ. ആ പിന്നെ നീ ആ ജോസൂട്ടിയുടെ കയ്യിൽ കുറച്ച് അച്ചാർ കൊടുത്തേക്ക്. അയ്യോ, അവൻ ഇതുവരെ വന്നില്ല. അവൻ ഇതുവരെ എത്തിയില്ലേ? അളിയ, ഒരു പെഗ് കൂടി. ഒരു പെഗ് ആക്കുന്നെങ്കിന് ഒരു കൊടം തരാം. എന്താ ഇവിടെ ഒരു ബഹളം? ഏയ്, ഒന്നുമില്ല. അതായത് ഈ കിഴക്കേ പള്ളിയുടെ മണിമാളികയുടെ മുറ്റത്ത് വെച്ച് കീർത്തനത്തിന്റെ അവസാനത്തെ വരി ആശാൻ വായിച്ചപ്പോ എന്റെ കണ്ണ് കണ്ണ് നിറഞ്ഞു പോയി. അതെന്താ അത്രയ്ക്ക് മോശമായ? എന്തിനാണ് സൂചിപ്പിക്കുന്നത്? എല്ലാ പള്ളി പിടിച്ചാലും ഇവിടെ ഇങ്ങനെയൊക്കെ പറയാറ്. നിന്റെ അപ്പൻ എവിടെ? അപ്പൻ ജോസൂട്ടി എവിടെ? ആ മരക്കിഴങ്ങനെ കാണാനില്ലോ. ഞാൻ ആശാനാണെന്ന് വിചാരിച്ച. ആശാനാണെങ്കിൽ കെട്ടിപ്പിടിക്കോ. അയ്യോ, കെട്ടിപ്പിടിച്ച മനപ്പൂർവ്വം അല്ല, കാല് സ്ലിപ്പ് ആയതാ. സൂസന്നയുടെ ധാവണി കൊടുത്തു 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 ആരെയും കാണുന്നില്ല. കൊടുത്തു ഡ്രസ് മാറുന്നിട്ട് സ്ലിപ്പ് ചെയ്യുന്നത് ആരടുത്തും പറയില്ല, കുഴപ്പമാവും. എന്താടാ? ഞാൻ ആശാനെ തിരക്കി വന്നതായിരുന്നു. അപ്പം മുറിക്കകത്ത് സൂസന്നമ്മ വസ്ത്രം മാറുകയായിരുന്നു. എന്നിട്ട് ഞാൻ അറിയാതെ ദേഹത്ത്. അയ്യോ, എന്റെ മോളെ കപ്പൽ കയറിയെന്നു പറ. അങ്ങനെ പതുക്കെ പറയണ്ട, ഉറക്കെ പറ എനിക്കും കേക്കണം. കല്യാണം കഴിഞ്ഞ അന്ന് മുതലേ എനിക്കിവിടെ സംശയമായിരുന്നു. ഇപ്പൊ മനസ്സിലായി, എനിക്ക് ഇപ്പൊ മനസ്സിലായി. എങ്ങനെ ഈ തള്ളണ മോളല്ലേ? എന്താണ് നീ പറഞ്ഞത്? എന്റെ മകള് പരിശുദ്ധല്ലെന്നാ? ഞാൻ ഇവിടെ കാര്യമല്ലടാ പറഞ്ഞത്, നമ്മുടെ സൂസന്നയുടെ കാര്യം പറഞ്ഞു. നമ്മുടെ സൂസന്നയ്ക്ക് എന്നാ പറ്റി അമ്മച്ചി? അയ്യോ, അവള് വസ്ത്രമില്ലാണ്ട് നിന്നപ്പോ ഇവൻ ചാടി കേറി. എന്തെങ്കിലും സംഭവിച്ചോ? സംഭവിച്ചോ എന്താ? അവനെ രാജാനോട് പറഞ്ഞേക്കാം. ഓരോരോ കള്ളങ്ങൾ പറഞ്ഞ ആചാരന്റെ അടുത്ത് എനിക്ക് തല്ലി മേടിച്ചേരാനുള്ള പരിപാടിയാ. എല്ലാം പോയി. നമ്മുടെ സെന്റ് തോമസ് ബാൻഡ് ഗ്രൂപ്പിന്റെ എല്ലാ അഭിമാനവും പോയി. എന്താടാ കാര്യം? നമ്മുടെ കറിയാച്ചേട്ടൻ കർത്താവേ, എപ്പോ? അയ്യോ, അതല്ല. എന്താന്ന് വെച്ച കാര്യം പറയടാ. കറിയാച്ചേട്ടൻ സെന്റ് തോമസ് ഗ്രൂപ്പിനെ നാളെ കേൾക്കുന്നു. എവിടെ? മാതാവ്, അച്ഛനെ, നമ്മുടെ ജോർജേട്ടൻ പാടിയൊരു പാട്ടില്ലേ? ഏത് പാട്ടാടാ? നമ്മുടെ ആ പാമ്പുകൾക്ക് മാളമുണ്ട്. അത് ഭയങ്കര ചൗക്ക് പാടാ. ആ ചവിട്ടാണോ? ആ, എന്നാ പിന്നെ നമുക്ക് ഇല്ലേ മുളങ്കാടുകളിൽ പാടി. ആശാനെ, ഒന്ന് മതിയാക്ക്. ആ ജോസൂട്ടി ഒന്ന് വിളിച്ചല്ലേ, അവിടെ എല്ലാരും കാത്തിരിക്കണേ, ഒന്ന് ചെല്ലേ. എടാ, എന്നിട്ട് എനിക്ക് അവൻ ഏതാടാ? അവൻ മാത്തുക്കുട്ടിയുടെ വീട്ടിലെ വെറും വേലക്കാരൻ, വെറും വേലക്കാരൻ. അവനെ അവിടുത്തെ ജോലിയൊക്കെ ചെയ്യാൻ എനിക്ക് ഷാപ്പ് അടിക്കണം. നിങ്ങളെല്ലാം ഒന്ന് ചെന്നാട്ടെ. അത് നിന്റെ ആവശ്യം. അത് ന്യായം. ആശാനെ, ഈ സ്പീഡിൽ തന്നെ മാത്തുക്കുട്ടി ആശാന്റെ വീട്ടിൽ പോവാ. എല്ലാരും അവിടെ നിന്നാ മതി. യേശു, എന്നാ അമ്മച്ചി? മെത്രം വിളിച്ച പല്ലുവികാരിക്ക് വരാതിരിക്കാൻ പറ്റുമോ? എന്താണ് ആവ വിളിപ്പിച്ചത്? കറിയാച്ച, സെന്തോമയുടെ യൂണിഫോം ഇട്ട് കണ്ണി കണ്ട ചാരായ ഷാപ്പ് നിറങ്ങാൻ നിനക്ക് നാണാവില്ലേ? നിനക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ വാങ്ങി വെച്ചിട്ടില്ലേ? പീറ്ററെ, അപ്പനെ വിളിച്ചോണ്ട് പോ. വാപ്പച്ച, നീ പോടാ. എടോ,
എനിക്കിനി ഓശാരമൊന്നും വേണ്ട. എനിക്കുണ്ട് കേരളത്തിൽ ധാരാളം ആരാധകന്മാര്. നിൽക്കുന്നത് കണ്ടില്ലേ? അവരിട്ടിരുന്ന നോട്ടുമാലേ ഇത് കണ്ടോ? കണ്ടോ? നന്നായി. ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വീട്ടിൽ പോ. കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ പറയാം. പീറ്ററെ, അപ്പച്ചനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോ. നിങ്ങളൊക്കെ അകത്തേക്ക് ചെല്ലേ. ഒന്ന് വാപ്പച്ച വിടറല്ലേ. എടോ, താൻ എന്നാണോ മാത്തുക്കുട്ടി ആശാനായത്? പഞ്ചായത്തിൽ നിന്നൊരു കീർത്തി മുദ്ര കിട്ടിയെന്ന് വെച്ച് താൻ ഞങ്ങളെ ഭരിക്കാനൊന്നും വരണ്ട. എടോ, തന്റെ അപ്പനെടുത്ത് ഞാനും താനും ഒരുമിച്ച ഇത് വായിക്കാൻ പഠിക്കാൻ തുടങ്ങിയത്. താൻ മാത്രം ഇപ്പൊ ആശാനായി. അതെ, ഞാൻ ആശാനായി. എന്താ കാരണം? ചെറുപ്പത്തിൽ ഞാൻ അപ്പന്റെ ശിക്ഷണത്തിൽ കീർത്തനങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോ നീ അന്ന് കശുവണ്ടി കളിക്കായിരുന്നു. എടോ, താൻ പഴമ്പുരാണൊക്കെ പറഞ്ഞ് എന്നൊന്ന് ഇരുത്താൻ ശ്രമിക്കണ്ട. എടോ, ഞാനും കലാകാരനാണോ? സമ്മതിച്ചു. എടോ, ഞങ്ങളെ വേണമെങ്കിൽ താൻ പിടിഞ്ഞു നിന്നോ, പക്ഷെ കെട്ടിച്ചു വിട്ട് വഴിയാതാരമായ തന്റെ പെങ്കളെ അളിയനും തീറ്റിക്കാൻ ഞങ്ങളെ താൻ പിഴിയരുത്. തന്റെ ദുഷ്ട മനസ്സുകൊണ്ടാണോ പ്രസവത്തോടുകൂടി തന്റെ കെട്ടിയൊളി ചത്തുപോയത്? കുടുംബത്ത് കയറി വന്ന് ചെറ്റത്തരം പറഞ്ഞാലുണ്ടല്ലോ, ആട്ടിച്ച് ഞാൻ നിന്റെ അണപ്പല്ല് തെറിപ്പിക്കും. അയ്യോ, കംപ്ലീറ്റ് കുളമായെന്നാ തോന്നണത്. ഈ പിശാചിന്റെ മോന്ത കണ്ടപ്പോഴേ എനിക്ക് തോന്നി ചളമായി. അല്ലേടി, ഈ കറിയാച്ചന്റെ അസൂയും കുശുമ്പും ചെറുപ്പത്തിലേ ഉള്ളതാ. അപ്പച്ചനൊന്ന് തറപ്പിച്ചു നോക്കിയാ മതി. ഈ പറഞ്ഞ രണ്ടുപേരും നിന്നേടത്ത് നിന്ന് മൂത്രമുണ്ട്. എന്താ മുഖത്തിന്റെ ഒരു ഗാംഭീര്യം! മാത്തുക്കുട്ടി ആശാന്റെ അത്രയും ഭംഗിയുണ്ടോ? അയ്യേ, ഈ കൊരകൻ എവിടെ കിടക്കണോ എന്റെ മാപ്പിള എവിടെ കിടക്കും? 6.5 അടി പൊക്കം, നല്ല നീണ്ട മൂക്ക്, ആ നെറ്റിയും നല്ല ചുരുണ്ട മുടിയും, ആ ജുബിയും മണിമാരൊക്കെ ഇട്ട് വരണ കണ്ട രാജ്യപ്രമുഖൻ എഴുന്നള്ളി വരുന്നത് പോലെയല്ലേ? എടാ, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണേ? അപ്പൊ മാത്തുക്കുട്ടി ആശാൻ അങ്ങേരുടെ മോനല്ലേ? അങ്ങേരുടെ മോനാണെങ്കിൽ ആ ഒരു ഗാംഭീര്യമൊക്കെ വരണ്ടേ? ശരിയാ, നിനക്ക് തോന്നിയ സംശയം എനിക്കുണ്ട്. നീ എന്താ പറഞ്ഞത്? അല്ല, അമ്മച്ചി എന്താ ചോദിച്ചത്? അതാദ്യം പറ. എടാ കുറിച്ചം കെട്ടോനെ, നീ എന്റെ ചാരിത്രത്തെ പറ്റി ചോദ്യം ചെയ്യ. അയ്യേ, ഈ വയസ്സുകാലത്ത് ആർക്ക് വേണം ചാരിത്രം? നീയേ ആള് തീരെ ശരിയല്ല. ഒരു കാലം ഒഴിഞ്ഞിട്ട് നിന്നെ വിടാമെന്ന് വിചാരിച്ചതാ. നിന്റെ വർത്തമാനം കേട്ടപ്പോ മറ്റേ കാലിലും കഴപ്പൊടുക്കി. ഉയ്യടാ, എടാ ഉഴിയാൻ. നീ എന്താണ് പറഞ്ഞത്? അല്ല, കാലിന് നല്ല മയം. ജോസുട്ടി, എന്തോ? ജോസുട്ടി, ഞാൻ ഇവിടെ ഉണ്ട്. നീ മാറത്തി പോയി കാവിലെടുക്കാറില്ലേ? അവിടെ പോയി പോത്ത് പോലെ കിടന്നുറങ്ങാനല്ല ഞാൻ നിന്നെ അങ്ങോട്ട് അയക്കുന്നത്. അനക്കം കേട്ട ഒന്ന് ശ്രദ്ധിച്ചുകൂടി വേണം. തെക്കേ പുറത്ത് നോക്കണ രണ്ടു കൊല ആരോ വെട്ടിക്കൊണ്ടുപോയി. ഊവ്, ഞാനും കണ്ടു. കൊല മാത്രമല്ല, ഒരു ചൊരയ്ക്ക, രണ്ട് മത്തങ്ങ, 7 പടവളങ്ങ. എന്നിട്ട് നീ എന്താണ് എന്നോട് പറയാഞ്ഞത്? ഞാനത് പറയാനായിട്ടാണ് വന്നത്. അപ്പോഴേക്കും ആശാൻ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞിട്ട് പ്രസക്തിയില്ലല്ലോ. വെറുതെ അങ്ങോട്ടും ഞാൻ ചറപറാന്ന് പറഞ്ഞിട്ടുണ്ടോ കാര്യം? നമ്മുടെ സ്ഥാനം പോയില്ലേ? ഇപ്പൊ എന്ത് ചെയ്യായിരുന്നു? വെള്ളം കോരുമായിരുന്നു. എന്നിട്ട് വെള്ളം കോരിയോ? ഇല്ല, അപ്പോഴല്ലേ ആശാൻ വിളിച്ചത്. നീ ആ ട്രംപറ്റിന് ബ്രാസ് ഇടാൻ പറഞ്ഞിട്ട് അത് ചെയ്തോ? ഇല്ല. എന്താ? അപ്പോഴല്ലേ ആശാന്റെ അളിയൻ വേറൊരു ജോലി തന്നു. എന്ത് ജോലി പറയടാ. സ്വകാര്യ, ആശാൻ വിളി പറയരുത്. പട്ടക്കാരെ മേടിക്കാനാ പറഞ്ഞത്. ഓ എന്റെ അമ്മേ! എന്നിട്ട് അത് മേടിച്ചോ? ഇല്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ വെള്ളം കോരിയിട്ടില്ല, ബ്രാസ് വിട്ടിട്ടില്ല. ഇല്ല. ഇടുവന്നേ വല്ലതും കഴിച്ചോ? എന്തോ വല്ലതും കഴിച്ചോ? അത് രാവിലെ കഴിച്ചു. നീ ഇനി ഇവിടെ ഒരു പണിയും ചെയ്യണ്ട. ദേ, എവിടെ പോവാ? ആശാനല്ലേ പറഞ്ഞ ഒരു പണിയും ചെയ്യണ്ടെന്ന്. അപ്പൊ കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചു. ഓ, ആദ്യം നീ ആ ട്രംപറ്റിനൊക്കെ ബ്രാസ് ഇട്ടൊന്ന് മിനുക്ക്, എന്നിട്ട് ഇത്തിരി വെള്ളം കോരി നിറക്കി. ഓ അല്ലാശനെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. ആദ്യം ട്രംപറ്റിന് ബ്രാസ് ഇട്ട് മിനുക്കാം, എന്നിട്ട് വെള്ളം കോരി നിറയ്ക്കാം അല്ലേ?
വിദ്യാസുളി മനസ്സിലായില്ലേ? ഇതാണ് ചട്ടി. അത് മനസ്സിലായി. ഇവിടെ കിടന്ന് ചുറ്റുന്ന എന്തിനാ? ആര് ചുറ്റി? ഞാനിപ്പോ ഇവിടെ വന്നല്ലേ ഉള്ളൂ. പിന്നെ അപ്പച്ചൻ വിളിച്ചപ്പോ ഇവിടെ നിന്നാണല്ലോ വിളി കേട്ടത്. ഇവിടുന്നാ? അതെ, ഇവിടുന്ന്. അത് എക്കോ? എക്കോയോ? അതറിഞ്ഞൂടെ? ഇല്ല, മനസ്സിലാക്കി തരാം. ഒന്ന് പിടിച്ചേ. ഇപ്പൊ ഉദാഹരണത്തിന് മറവിൽ തിരിവ് സൂക്ഷിക്കാന്ന് ഇത്രത്തിൽ ഒരു പാട്ടില്ലേ, കുറ്റാലം കുളിരരുവി അരുവി അരുവി, അവസാനത്തെ രണ്ടരുവി വേറൊരാള് പാടിയിരിക്കുന്നതാണ് സൂസൻ വിചാരിച്ചിരിക്കുന്നത്. അല്ല, അതാണ് എക്കോ. അതാണ് ഇപ്പൊ ഇവിടെ സംഭവിച്ചത്. പിടിക്ക് പിടിക്ക്. ഞാൻ പറഞ്ഞ സാധനം വാങ്ങിയോ? സാധനം വാങ്ങിച്ചില്ല. അതെന്താ? അപ്പോഴാണല്ലോ ആശാൻ വിളിച്ചത്. എന്നിട്ട്? ഞാൻ അമ്മാമ്മക്ക് എണ്ണ ഇടാൻ പോകുവായിരുന്നു. ആ ജോസൂട്ടി കൊണ്ട് എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു. എണ്ണ ഇടണോ? എന്താ? അമ്മാമ്മക്കാണല്ലോ എണ്ണ ഇടേണ്ടത്. സൂസന്നേക്ക് എണ്ണ ഇടരുത്. ജോലിയെല്ലാം കൂടെ തലേ വലിച്ച് ഏറ്റിട്ട് ഇപ്പൊ ആകെ കൺഫ്യൂഷൻ ആയി. ഇപ്പൊ എണ്ണ ഇടേണ്ടവർക്ക് എണ്ണ ഇടരുത്, എണ്ണ ഇടാത്തവർക്ക് എണ്ണ ഇടണം. ഈ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ്. കർമ്മിലേ, എന്താണെന്നറിയില്ല, ശരീരത്തിനൊക്കെ ഭയങ്കര വേദന. ഇത്തിരി വെള്ളം ചൂടാക്ക്. ഓ, മലമറിക്കുന്ന പണിയെടുത്തേച്ചും വന്നേക്കല്ലേ. ഓരോരുത്തരും ഉമ്മർത്തൊന്ന് നിങ്ങളുടെ ഗുണവധികാരിയും വിളിച്ചു പറയുന്നത് കേട്ടില്ലേ? കെട്ടിച്ചുവിട്ട പെങ്ങക്കും അളിയനും ചെലവിനും എടുക്കേണ്ട ഗതികേട് എന്റെ ആങ്ങളയ്ക്ക് വന്നല്ലോ. എന്റെ ഈശോയെ, അത്രയ്ക്ക് സങ്കടമുണ്ട്. കുറച്ചുനേരം അകത്തിരുന്ന് കരയ്, എന്നിട്ട് വെള്ളം ചൂടാക്ക്. എന്റെ വായിരിക്കുന്ന വല്ല കേട്ടാലുണ്ടല്ലോ, വില്ലേജ് ഓഫീസിൽ നല്ലൊരു പണിയുണ്ടായിരുന്നത് കല്ല് ഒടിച്ചു കളഞ്ഞു. പുരേടം വിറ്റ് ബിസിനസ് തുടങ്ങി. അവസാനം പുരേടവും പോയി, ബിസിനസും പോയി. ഇവിടെ വന്നിങ്ങനെ നിക്കാൻ തുടങ്ങിട്ട് നാളെ എത്രയെന്നാ വിചാരം? അത്രയ്ക്ക് നാണക്കേടാണെങ്കിലേ നിന്റെ ചേട്ടനോട് പറ ഒരു പുതിയ വീട് വെച്ചുതരാൻ. എന്നാലും ഇത് ഞാൻ ഒരു പണിക്ക് പോവുകയല്ലേ. എത്ര നല്ല കല്യാണ കാര്യങ്ങൾ എനിക്ക് വന്നതാണെന്ന് അറിയാവോ? അന്ന് എന്റെ പെറ്റതല്ല പറഞ്ഞതാ ഇത് വേണ്ടാ വേണ്ടാന്ന്. എന്റെ ഒറ്റ ഒരുത്തിയുടെ നിർബന്ധം കൊണ്ടാ. അത് ഇത്രയും വലിയ കോടാലി ആവുമെന്ന് ഞാൻ കരുതിയില്ലേ. ഓ, കല്യാണത്തിന്റെ കാര്യം നീ എന്നോട് പറയണ്ട. ഇതിനേക്കാ വലിയ ഒന്നാന്തരം കേസുകൾ എനിക്കും വന്നതാ. പിന്നെ എന്റെ ഒറ്റ നിർബന്ധം, എനിക്ക് ഇത് മതി. അത് ഇത്രയും വലിയൊരു കുശാവെന്ന് ഞാൻ വിചാരിച്ചില്ല എന്റെ കർത്താവേ. അത് ശരി, ഇതുവരെ ഇത് ഞാൻ തർക്കുത്തരം പറഞ്ഞിട്ടില്ല. ഇപ്പൊ അതും തുടങ്ങിയോ? എടി ബോധമില്ലാത്തവളെ, ഞാനും നീയും ഈ വീട്ടിലാരാ? അന്യര്. രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞാ സൂസനെ കെട്ടിച്ചു കൊടുക്കും. പിന്നെ ഈ വീട്ടിൽ അളിയന് കൂട്ടിനാരാ? ഞാനും നീയും. അപ്പൊ എന്റെ അമ്മച്ചിയോ? അതൊക്കെ രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞാ. എന്തേ ഷൂ? അല്ലമ്മേ, ഞങ്ങളൊക്കെ രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞാ ഷൂന്ന് പറയായിരുന്നു. നീ പറഞ്ഞോന്ന് ഞാൻ കേട്ടില്ലെന്ന് വിചാരിച്ചോടാ. എന്റെ അടിയന്തര ഉണ്ണാണ് നിന്റെ മനസ്സിലെ പൂതിയേ. നീ അത് മാറ്റി വെച്ചേര്. ഈ തള്ള അത്ര പെട്ടെന്നൊന്നും പോവില്ലടാ മോനെ. ഇനിയിപ്പോ ചൂടുവെള്ളം ഉണ്ടാക്കണോ? വേണ്ട, ഞാൻ പച്ചവെള്ളത്തിൽ കുളിച്ചോളാ. മാത്തുകുട്ടിയുടെ സ്ഥാനത്ത് കുരിയപ്പനായിരുന്നെങ്കിൽ കറിയാച്ചൻ ഇവിടുന്ന് നടന്നു പോവില്ലായിരുന്നു മോനെ. കുരിയപ്പനാ? അതാര് കുരിയപ്പൻ? എന്റെ കെട്ടിയോൻ. അത് കുരിയനല്ലേ? എടം മരക്കഴുങ്ങ, കുരിയൻ തന്നെയാണ് കുരിയപ്പൻ. കുരിയപ്പൻ തന്നെയാണ് കുരിയൻ. അപ്പൊ രണ്ട് കെട്ടിയന്മാരുണ്ടായിരുന്നു. അല്ലട, മൂന്ന്. ഒരലക്ക് വെച്ചു തന്നാലുണ്ടല്ലോ. നിങ്ങളൊക്കെ ഇങ്ങനെ പോത്ത് പോലെ വളർന്നിട്ട് എന്താ കാര്യം? കറിയാച്ചന് അപ്പ തന്നെ രണ്ടു കൊടുത്തിരിങ്ങി അവിടെ നിന്നില്ല കാര്യം. അതിനിവിടെ ആണുങ്ങളുണ്ട്. ആശാൻ കാണിച്ചത് ഭയങ്കര ബോറായി പോയി കേട്ടോ. കറിയാച്ചൻ രണ്ട് പൊട്ടിച്ചു വിടണ്ടല്ലായിരുന്നോ? കള്ളും കുടിച്ചു വന്ന് വീട്ടുമുറ്റത്ത് നിന്ന് തെറി പറയേ. എന്തൊക്കെയാ കറിയാച്ചൻ പറഞ്ഞത്? പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റൂ? എന്താ ഒന്നും ഉണ്ടാത്ത പുഷ്കര, ഞാൻ കുറച്ചുകൂടെ നിയന്ത്രണം പാലിക്കേണ്ടതായിരുന്നു എന്ന് എനിക്കിപ്പോ തോന്നുന്നു. ആശാൻ ആര്? യേശു ക്രിസ്തുവോ? ഞാനായിരുന്നു ഇങ്ങനെ ചാരി നിർത്തി രണ്ട് കേറ്റിയാ കേറ്റേനെ. പുഷ്കര, ഞാനൊന്ന് പറയട്ടെ. ഒരു അക്ഷരം ഉണ്ടരുത്, ഒന്നും ഉണ്ടരുത്. ഇത് കളിക്കുക, വെള്ളരിക്കപ്പെടണോ? കൊന്നാളെ ഞാൻ. പട്ടി നാറി. ഞാനൊന്ന് പറയട്ടെ. അമ്മമ്മേ, പുഷ്കരനും അപ്പച്ചനും കൂടി അവിടെ പിടിമെല്ലാം നടക്കുന്നു. അമ്മമ്മേ, സൂസന്നെ, നിങ്ങൾ ആരും പേടിക്കണ്ട. ആശാന്റെ ദേഹത്തിന് ആരെങ്കിലും തുടരണമെങ്കിൽ അത് എന്റെ ശവത്തെ ചവിട്ടിയായിരിക്കും. അതേ, എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. പുഷ്കരനോട് കളിച്ചാറുണ്ടല്ലോ, ചവിട്ടി നട്ടലോടിച്ചല്ലേ ഞാൻ. ആ പുഷ്കരന്റെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ നിങ്ങള്. പുഷ്കരന് മറ്റൊരു മുഖമുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടില്ല. പുഷ്കരനുണ്ടല്ലോ. എന്തിനാടാ ഈ പാവത്തിനെ തല്ലിയത്? ഞാൻ പറഞ്ഞിട്ടാണ് അവിടെ തല്ലിയത്. എന്തിന്? നിന്നെ തല്ലിട്ട് ഒരുത്തിനോടുന്ന് പോയില്ലടാ.
എന്റെ അമ്മേ എന്നെ തല്ലുന്ന കാര്യമല്ല പുഷ്കരം പറഞ്ഞത്, ആ കറിയാട്ടിനെ തല്ലുന്ന കാര്യ. അതാണോ കാര്യം എന്റെ ഈശോയെ? ക്ഷമിക്കണം മോനെ. ഇന്നലത്തെ സംഭവം വേണ്ടായിരുന്നു. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് മാത്തുക്കുട്ടി ആശാന് മാലയിട്ടപ്പോ ഞാൻ ചെറുതായ പോലെ തോന്നി. ആ വാശിക്ക ഷാപ്പ് കയറി കള്ളും കുടിച്ച ബഹളമൊക്കെ ഉണ്ടാക്കി. അതിലിപ്പോ എന്താണ് ഒരു തെറ്റ്? കലാപരമായി പറഞ്ഞാൽ ഈ മാത്തുക്കുട്ടി ആശാനേക്കാൾ എത്ര ഉയരങ്ങളിലാണ് കറിയാച്ചൻ ആശാൻ? എന്തേ തംശയുണ്ടാ? ഈ കറിയാച്ചൻ ആശാന്റെ കാല് കഴുകി കുടിക്കാനുള്ള യോഗ്യത ഉണ്ടാ ആ മാത്തുക്കുട്ടിക്ക്? പണ്ട് മുതൽക്കേ ഈ കറിയാച്ചൻ ആശാനെ താത്തി കെട്ടണമെന്നാണ് മാത്തുക്കുട്ടിക്ക് വാശി. ആരോട് പറയാൻ? ഉദാഹരണത്തിന് കൊറവലങ്ങാട് പള്ളിമേളത്തിന് ആശാനൻ തുക്കട വായിച്ചു, മാത്തുക്കുട്ടി തുക്കട വായിച്ചു. കയ്യടി കിട്ടിയതാർക്ക്? ഈ നിക്കണ ആശാന്. പക്ഷെ പള്ളിക്കമ്പലിയുടെ കപ്പ് കൊണ്ടുപോയതാര്? മാത്തുക്കുട്ടി ആശാൻ. അപ്പൊ ഇതിനെ പുറകെ കളിച്ചതാര്? ആര്? മാത്തുക്കുട്ടി. അല്ലാതെ ആര്? ഇതൊക്കെ ആരെ പറഞ്ഞ് മനസ്സിലാക്കാരാ? കറിയാച്ചൻ ആശാന് സ്വന്തമായിട്ട് ബാൻഡ് സെറ്റ് തുടങ്ങിക്കൂടെ? അപ്പൊ അതൊക്കെ പറയണ. കഴിവില്ലേ, കാശില്ലേ, പ്യാരില്ലേ, നീ ഇതാരോടാ ഈ പറയണത്? തുടങ്ങിക്കോ, ആശാന്റെ പുറകില് ഞങ്ങളുണ്ട്. ആ കയ്യും കെട്ടതാ വാക്ക്. ഏതായാലും നിങ്ങളൊക്കെ പറഞ്ഞിട്ട് നിഷേധിച്ചത് വേണ്ട, പുതിയ ബാൻസെറ്റ് തുടങ്ങാം. അവന്റെ മുമ്പില് ഞാൻ അങ്ങനെ അങ്ങോട്ട് താഴാ ഉദ്ദേശിക്കുന്നില്ല. എന്റെ വില അവനൊന്ന് അറിയട്ടെ. നിലവിലൊരു സംഘർഷം പ്രതീക്ഷിക്കാമല്ല ആശാനെ. അതങ്ങനെ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റത്തില്ലടാ. അതൊക്കെ നമ്മുടെ ചവപ്പറ്റികളുടെ ഭാഗ്യം പോലിരിക്കും. ഈശോ, നമ്മുടെ ആഗ്രഹം സാധിച്ചു. ഇതൊക്കെ എപ്പോഴേ ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. ഞാൻ നോക്കേ, അവിടെ ഇപ്പൊ പൊള്ളു. ചുമ്മാ പൊള്ളട്ടടാ. എടാ, പത്ത് പതിനെട്ട് കൊല്ലം ഞാനും കൂടെ ചെരച്ചിട്ട് അവന് ബാഡർ ഉണ്ടാക്കി കൊടുത്തു. ആർക്കും ആശാനെ അറിയാൻ മേലാത്തത്? ആശാൻ ഒന്ന് സ്ട്രോങ് ആയി നിന്നാ മതി, ബാക്കി കാര്യം ഞങ്ങളേറ്റു. എന്തിനാ ഇത് പൊളിക്കാനാ? ഒരുമാതിരി ചവപ്പെട്ടി തന്നെ പറഞ്ഞോണ്ടല്ല. നല്ലൊരു ദിവസം അവൻ കൊറേ നാളാ മാത്തുക്കുട്ടിയുടെ പുറകെ നടന്നാണ്. ഒരു ജാലറ കൊട്ടാൻ പോലും അവൻ അറിയില്ല. ഒരു ഗതിയിലാണ്ട് അവനിപ്പോ ഇങ്ങോട്ട് വന്നേക്കണത്. വിട്ട് കളയടാ ആശാനേ. മാത്തുക്കുട്ടി പൊളിഞ്ഞി വെള്ളി പറയുന്ന അവിടുന്ന് ചാടി അവനിപ്പോ ഇങ്ങോട്ട് വരും. ആശാനെ അവനെ സൂക്ഷിക്കണം. അടുത്തവൻ അകലുമ്പോഴും അകന്നവൻ അടുക്കുമ്പോഴും അവനെ സൂക്ഷിക്കണമെന്നാണ് പ്രമാണം. എനിക്കൊരു കണ്ണുണ്ടാ, അവൻ വരട്ടെ, അവിടുത്തെ അംഗബലം കുറയട്ടെ, അങ്ങനെ പടിപടിയെ നമുക്ക് മാത്തുക്കുട്ടി തളർത്താം. നീ വാ. ആശാന്റെ ബുദ്ധി ഭയങ്കരം. അല്ല ആശാനെ, അവൻ വന്നെങ്കി വരട്ട, പക്ഷെ അവന്റെ ഊത്തുകൊടലിന്റെ അകത്ത് പഞ്ഞു വെക്കണം. അതെന്താടാ? പുറത്തേക്ക് വന്നത് മുഴുവനും വെള്ളിയല്ലേ, അവനെ വിളിക്കണത് തന്നെ വെള്ളി പറയതേ വെള്ളി പറയതേ എന്നല്ലേ. ആ പിന്നെ കൂട്ടത്തിൽ ഇർത്താം ആളെണ്ണം തേക്കാൻ. ആഹാ, ഇവിടെ വന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. അകത്തേക്ക് വാ, കാപ്പി കുടിക്കാം. എടി, വന്നവരൊക്കെ പോയോ? അയ്യോ, അവര് കാപ്പി കുടിച്ചോണ്ടിരിക്കുക. എന്നാ വാടാ. അതെ, തൊട്ടുപോരുത്, ആ ട്രംപത്തെ തൊട്ടുപോരുത്. എന്താ ശ്രുതിപൂവും? ആശാൻ പറഞ്ഞല്ലോ ഇത് ബ്രാസ്ലെറ്റ് മിനുക്കാൻ. ഓ, ബ്രാസ്ലെറ്റിലൊക്കെ പിന്നെ മതി. ഇനി ബ്രാസ്ലെറ്റ് മിനുക്ക് എന്ത് ഉണിച്ചത്? ഇതിനകത്താണോ ചാരായം കൊണ്ട് വെക്കുന്നത്? എന്താ 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 ഒരു ബഹളം? ഇതിനകത്ത് ഒരു ചാരായക്കുപ്പി ഇരുന്നു. ഇതിനകത്തോ? ഇതിനകത്ത് ആരും ഒരു ചാരായുപ്പി കൊണ്ടു വെച്ചിരിക്കണോ? ആരാന്നറിയില്ല. നീയാണോ? ഞാനല്ല. അളിയിലാണോ? ഞാനല്ല, ഇത് കണ്ടുപിടിച്ച അളിയാ. ഓ, ഇതങ്ങനെ വെറുതെ വിടാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ കള്ളനാവും. അപ്പൊ ഇതിന് ആളില്ല അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇത് എന്റെ കയ്യിൽ എന്റെ കയ്യിൽ ആളില്ലല്ലോ. ഇപ്പൊ ഞാൻ ഒരു സത്യം പറയാം, ഞാൻ തന്നെ അത് കൊണ്ടുവച്ചു. ഇനി ഇത് ആവർത്തിക്കില്ല. മാപ്പ് മാപ്പ് മാപ്പ്. സത്യം പറഞ്ഞ ഏത് കോടതി വെറുതെ വിടും? ആശാന പറഞ്ഞോ. എന്താ? കറിയാച്ചൻ പേര് ട്രൂപ്പ് തുടങ്ങി. തുടങ്ങട്ടെ, അത്ര നിസ്സാരമായി കാണണ്ട. ട്രൂപ്പിന് പേരെന്താണെന്നറിയോ? നമ്മുടെ പേര് തന്നെയാ, സെന്റ് തോമസ് ബാൻസെറ്റ്. മനസ്സിലായടാ, എനിക്ക് ഇത്ര ബുദ്ധിയൊക്കെ ഉണ്ട്. മാത്തുക്കുട്ടിക്ക് ദൈവം തമ്പുരാൻ ബുദ്ധി കൊടുത്തപ്പോഴേ എന്നെ ഉറക്കി കരുത്തിരിക്കുകയല്ലായിരുന്നു. ഇത് ബുദ്ധിയൊന്നും അല്ല കറിയാച്ചേട്ടാ, വിവരക്കേടാ. ഒരേ പേരിൽ രണ്ട് ട്രൂപ്പ് വന്നാ അത് ബുക്കിങ്ങിനെ ബാധിക്കില്ലേ? എന്തോ, നീ ആരാ? സെന്റ് തോമയുടെ സെക്രട്ടറിയാ?
ഒന്ന് പോടാപ്പാ അറിയാച്ചൻ റൂപ്പിന്റെ പേര് മാറ്റി വെക്കൂ അത് നടക്കില്ലെന്ന് പറഞ്ഞില്ലേ ദേ നന്ദിയേറെ കാണിക്കുന്നുണ്ട് ആദരക്ക വേണം ഒന്നുമില്ലെങ്കിലും കുറച്ച് കാലം മാത്തുക്കുട്ടിയാച്ചന്റെ കാരണം കൊണ്ടല്ലേ ജീവിച്ചത് എടാ മാത്തുക്കുട്ടിയുടെ കാശ് കണ്ടോണ്ട് നീ ചാടണ്ട ആടെ കയ്യിൽ നല്ല നക്കാൻ കിട്ടുന്നുണ്ടെങ്കിലേ പോയി നക്കിക്കോ ദേ അനാവശ്യം പറയരുത് എല്ലാരും തന്നെ പോലെ നാറുകളല്ല തന്നെ ദേവരുടെ പ്രശ്നം ഉണ്ടാക്കരുത് ഓടാം ഉല്ലേ ഓടാ എന്നിട്ട് കാലു മാറി നീ മിണ്ടരുത് ഒരു പല്ലവിക്ക് പതിനാറ് വട്ടം വെള്ളി വായിക്കണ നീ പോയിട്ട് സെന്തോമയ്ക്ക് ഒരു പുല്ലും വരാനില്ലടാ എടാ 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 നിന്നെ പോലെ എല്ലാരും അയാളെ കാലം ഇരുമി കിടക്കത്തില്ല അല്ല ഇവര് കാലം ഇമാരിക്കാൻ പറ്റില്ലല്ലോ കാരണം ഇവന്റെ അമ്മ പണ്ട് മാന്തോപ്പിലെ നെല്ലുകുത്തുകാരിയായിരുന്നു അത് ശരിയാണല്ലോ അപ്പൊ പറഞ്ഞു പിടിച്ചു വരുമ്പോ മാത്തുക്കുട്ടി ഇവന്റെ വകയിൽ ഒരു തന്തയായിട്ട് വരുമല്ലോ അങ്ങനെ സെന്തോമാർ രണ്ടായി പിളർന്ന് എന്തായാലും നല്ല ഉചിരൻ തല്ലായിരുന്നാ കേട്ടത് എന്നിട്ട് ഒരെണ്ണം പോലും വടിയായില്ലല്ലോ കർത്താവേ ചെറ്റത്തരല്ലേ മാത്തുക്കുട്ടി കാണിച്ചത് പിള്ളേരെ വിട്ട് വീട്ടിൽ കയറി തല്ലോന്ന് വെച്ചാ ഇതെന്താ വെള്ളിരിക്ക പട്ടണോ കറിയാച്ചൻ കാണിച്ചത് പോക്കിരുത്തരമല്ലേ തിന്ന ചോറിന് നന്ദി കാണിക്കണം മാത്തുക്കുട്ടി ആശാനായത് കൊണ്ടാ അയാള് തറവാടിയാ ഞാനായിരുന്നെങ്കിൽ കുത്തി മരത്തിയേനെ ഇതൊരു സ്ഥാപന നിങ്ങൾ തമ്മിൽ രണ്ടും മൂന്നും പറഞ്ഞു ഇവിടെ തല്ലണ്ടാക്കണ്ട സുൽത്താൻ മിണ്ടാതിരി സുൽത്താനെ കാര്യം പറയുമ്പോ കാര്യം പറയണം നിങ്ങൾ പറ കറിയാച്ചന്റെ കാശിന് ചാരായ മോന്തി പാട്ടും പാടി നാല് കാലം നടക്കുന്നത് ആരൊക്കെയാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം ചാരായം മോന്തിയതേ എന്റെ കയ്യിലെ കാശ് കൊണ്ട് തന്നെയാ അല്ലാതെ തന്റെ തന്തയുടെ വരെ കാശ് കൊണ്ടൊന്നും അല്ല തന്തയ്ക്ക് പറയുന്നതാ ചെറ്റ് കുത്തി നിന്റെ കുത്തട അപ്പൊ കാണാൻ കുരിശം കാണിക്കാരാണെന്ന് റോഡിലേക്ക് ഇറങ്ങി എന്ന് വെട്ടുകയോ കുത്തുകയോ എന്തു വേണം ചെയ്യും ഇറങ്ങി പോടാ എടാ നീ ചന്തയിൽ ഇറച്ചി മേടിക്കാൻ വാ അപ്പൊ കാണിച്ചു തരാം കുറെ വലത്തും നീ കുരിശം കാണിക്കാരെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല ഇറങ്ങി പോടാ നിസ്സാര കാര്യത്തിന് തമ്മിൽ തല്ലേണ്ട വല്ല കാര്യമുണ്ടോ നീ ഒറ്റ ഒരുത്തര ഈ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയത് ഇവന്മാരോട് ആരാ അവരെ തല്ലാൻ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞു മര്യാദ പറഞ്ഞിട്ട് അവന്മാർ ഒതുങ്ങിയില്ലെങ്കിൽ രണ്ട് പൊട്ടിക്ക ഞാനാ പറഞ്ഞത് ഇത് ഇന്നലെ തുടങ്ങിയ പ്രസ്ഥാനല്ല നിന്റെ അപ്പൻ ഊരി ഊരി വലുതാക്കി കൊണ്ടുവന്നതാ അതൊരു മുട്ടു സൂചി എടുത്ത് കുട്ടി പൊട്ടിച്ചാലേ എനിക്കിത്തിരി പൊള്ളൂടാ ഓ വയസ്സ് ഇത്രയായിട്ടും അതിന്റെ ഒരു ഉശിരും വീരും കണ്ടില്ലേ നീ പോടി അവിടുന്ന് നീ എന്നെ പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ ആ ഒന്ന് നിർത്ത് അളിയന് ഒരു സോയിൽ നിങ്ങൾ കൊടുക്കില്ലല്ലേ കുറച്ചു നേരം അകത്തിരുന്ന് കേൾക്കണു ഇവിടെ ഇങ്ങനെ ഇത്തിരി മനസമാധാനം കിട്ടി ഇങ്ങോട്ട് പോന്ന് ഇവിടെ ഇങ്ങനെ തല്ലു മടക്കാണ് ഞാൻ പോവാ എനിക്ക് പരിഭ്രമിക്കാൻ വയ്യ പരിഭ്രമിക്കാൻ പറ്റില്ലെങ്കിൽ പോടോ എവിടെ തീപ്പെട്ടി വെച്ചത് തീപ്പെട്ടി വെച്ചാലും കാണില്ല നീ ഇരുന്ന് വർത്താനം പറയാതെ അവരെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ നോക്കണ അവരെ ഇറക്കാൻ വികാരിയച്ഛൻ പോയിട്ടുണ്ട് എല്ലാവരെയും വിട്ട് ദേഹപദ്ര ഒന്നും ഏൽപ്പിച്ചില്ല നാളെ രാവിലെ 10 മണിക്ക് പ്രശ്നം പള്ളി കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിട്ടിരിക്കുക നിങ്ങൾ ഇരുകൂട്ടരും ഇങ്ങനെ പിടിവാശി കാണിച്ചാൽ സംഗതി കൂടുതൽ വഷളാകത്തേ ഉള്ളൂ എന്റെ അഭിപ്രായത്തിൽ കറിയാച്ചൻ ബാനർ മാറ്റിയേ പറ്റൂ പുലിക്കോട്ടിൽ അച്ഛൻ ഒരു സൈഡ് മാത്രം പറയുന്നത് പറഞ്ഞ നിങ്ങൾ സെന്തോമയെ വിട് വേറെ എന്തുമാത്രം പുണ്യവാളന്മാർ നമുക്ക് കിടക്കുന്നു സെന്റ് സെബാസ്റ്റ്യനോ സെന്റ് പീറ്ററിനോ അങ്ങനെ ഏതെങ്കിലും ഒരു പേരിട്ടുകൂടെ എനിക്ക് പറ്റത്തില്ല ഞാനൊരു പേരിട്ടിട്ടുണ്ട് സെന്റ് തോമ ബാൻഡ് സെറ്റ് പിന്നെ അച്ഛന്റെ പ്രിയപ്പെട്ടവർക്ക് വേണമെങ്കിൽ പേര് മാറ്റാം പേര് മാറ്റാത്തത് കൊണ്ട് അച്ഛൻ മഹറോണൊന്നും ചൊല്ലത്തില്ലല്ലോ ഞാൻ മാറ്റത്തില്ല എന്റെ അപ്പനപ്പുപ്പന്മാരുടെ കാലം തൊട്ടേ തുടങ്ങിയതാ ഈ സെന്റ് തോമ ബാൻഡ് സെറ്റ് അത് കറിയാച്ചനും അറിയാം ഇവിടെ ഇരിക്കുന്നവർക്കും അറിയാം ഈ നാട്ടുകാർക്കും അറിയാം എന്താ വേണ്ടതെന്ന് വെച്ചാൽ അച്ഛൻ തീരുമാനിക്കുക മാത്തുക്കുട്ടി ആശാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാ നിങ്ങൾ തന്നെ പറ പിന്നെ അച്ഛോ എന്റെ അപ്പന്റെ പേര് തോമാച്ചൻ എന്നായിരുന്നു അപ്പന്റെ ഓർമ്മയ്ക്കാൻ ഞാൻ ഈ പേരിട്ടിരിക്കുന്നത് അതേതായാലും മാറ്റാൻ പറ്റില്ല പിന്നെ തോമാസ്ലിക ആരുടെയും കുത്തകയൊന്നുമല്ലല്ലോ മാത്രമല്ല തോമാസ്ലിക നേരിട്ട് വന്ന് മാമൂസ മുക്കിരിക്കുന്ന നമ്പൂരി കുടുംബക്കാരാണ് ഞങ്ങള് ആ കറിയാച്ചനാശാൻ പറഞ്ഞത് നേരാ വിശുദ്ധ തോമാസ്ലിഹ നേരിട്ട് വന്ന് മുക്കിയ കുടുംബക്കാരാ ഇവര് അതിനുശേഷം കറിയാച്ചനും കുടുംബവും എത്ര കുടുംബക്കാരെയാ മുക്കിയിരിക്കുന്നെന്ന് അറിയാമോ ഈ സെന്തോമ എന്ന പേര് രണ്ടുപേരും ഇടട്ടെ
മാത്തുക്കുട്ടി ആശാന്റെ ട്രൂപ്പ് ചെന്തോമ എ ഗ്രൂപ്പെന്നും കറിയാച്ചന്റെ ട്രൂപ്പ് ചെന്തോമ ഐ ഗ്രൂപ്പെന്നും ആക്കട്ടെ. എന്താ അയ്യേ, അതൊക്കെ രാഷ്ട്രീയത്തില് ഇവിടെ പറ്റില്ല. അടിച്ച് ഞാൻ ചെകട് പൊട്ടിക്കും. അത് ശരി, സമാധാനപരമായ ചർച്ച കുളിച്ചിട്ട് ഇപ്പൊ അച്ഛൻ തന്നെ എല്ലാം വരണം. ഇതിലും വേറെ പോലീസ് സ്റ്റേഷനാ. അതെ, ഞാൻ എന്താ ചെയ്യ? നിങ്ങൾ പറയൂ. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും സാക്ഷാൽ തോമസ് ലീഗ വന്ന് നേരിട്ട് പറഞ്ഞാലും ഞാൻ ഈ പേര് മാറ്റത്തില്ല. മാത്തുക്കുട്ടിയുടെ അഭിപ്രായം എന്താണ്? അച്ഛൻ എന്ത് തീരുമാനിച്ചാലും എനിക്ക് സമ്മതമാണ്. ഒരു കാര്യം ചെയ്യാം, മാത്തുക്കുട്ടിയുടെ ട്രൂപ്പിന് സാക്ഷാൽ സെന്തോമ എന്ന് പേരിടാം, നിങ്ങൾ വെറും സെന്തോമ. എന്താ അപ്പൊ അയാൾ ഒറിജിനലും ഞാൻ ഡ്യൂപ്ലിക്കേറ്റോ? അതായാലും പറ്റത്തില്ല. എന്നാ സാക്ഷാൽ സെന്തോമ കറിയാച്ചിനെടുത്തോ. മതി അച്ഛോ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. യോഗം പിരിച്ചു വിട്ടിരിക്കുന്നു. എന്താ ഒരു മൂടൗട്ട്? നല്ല വിശപ്പ് തോന്നുന്നില്ല. വിശപ്പിന്റെ കുറവൊന്നും എനിക്ക് തോന്നിയില്ല. ഇരുന്നാഴി അരിയുടെ ചോറും അതിനടുത്ത കപ്പയും ഇപ്പൊ തന്നെ അകത്താക്കിയല്ലോ. അത് മനപ്രയാസം കൊണ്ട് ഓർക്കാതെ കഴിച്ചു പോയതാ. എന്താ ഇത്ര മനപ്രയാസം? എല്ലാവരും ഉള്ളവർക്ക് ആരുമില്ലാത്തവരുടെ വിഷമം മനസ്സിലാവില്ല. ജോസൂട്ടിക്ക് ആരുമില്ലെന്ന് ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ? എന്റെ അപ്പച്ചൻ പറഞ്ഞോ? അയ്യോ, വന്ന വഴി മറക്കുന്നവനല്ല ഞാൻ. വള്ളി നിക്കർ വിട്ട് കാണുന്ന പള്ളിപ്പറമ്പിലൊക്കെ തെണ്ടി തിരിഞ്ഞു നടന്ന എനിക്ക് ഒരു ജീവിതം ഉണ്ടാക്കി തന്നത് മാത്തുക്കുട്ടി ആശാന. എന്നാലും ചിലപ്പോ ഒറ്റക്കിരുന്ന് ആലോചിക്കുമ്പോ അങ്ങനെ പറഞ്ഞു കൊടുക്കണ മോനെ. എടി പെണ്ണെ, ചോറ് കൊടുക്കണമെങ്കിൽ ഇതെങ്ങനെയുള്ളവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ നല്ല ഇനം പട്ടിക്ക് കൊടുക്കണം. അവറ്റങ്ങൾക്ക് നന്ദി ഉണ്ടാവുള്ളോ? വല്യമ്മച്ച എന്തായി പറയണേ? ജോസൂട്ടിയും വളർത്തുപട്ടിയും ഒരുപോലെയാണോ? നിനക്ക് അങ്ങനെയാ മനസ്സിലായത്? അത് പിന്നെ അങ്ങനെയല്ലേ വരുള്ളോ? നീയോ ചീങ്ങണ്ണി മാത്തുക്കുട്ടിയുടെ മോളല്ലേ. ഒമ്പടി എന്നാൽ എന്റെ പൊന്നു മോനെ, ഇവിടത്തെ ഉപ്പും ചോറും തിന്ന് താറു വീപ്പ് പോലെ ചീർത്തപ്പോ ആ കറിയാച്ചൻ ചെയ്ത തന്തിലായ്മ കണ്ട. അതിന് നമുക്കെന്താ? അവന്മാർ തോറ്റ് തുന്നം പാടില്ലേ? എവിടെ, ഇതൊക്കെ ഒരു കത്തനാരെ മുമ്പിൽ സമാധാനപരമായി പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണോ? അടിച്ച് നിരപ്പാക്കേണ്ട കാര്യങ്ങളല്ലേ? എന്റെ ഈശോയെ, എന്റെ കുരിയച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ കാണായിരുന്നു പൂരം. അടി ഇടി കുത്തു. ദൈവം വലിയവന്, ആദ്യം താമസിയാതെ ദൈവം നിങ്ങളെ ഒന്നിപ്പിക്കും. എടാ, നീ എന്താ പറഞ്ഞത്? അല്ല, കഴിഞ്ഞതൊക്കെ ഓർത്ത് അമ്മച്ചി വെറുതെ വിഷമിക്കല്ലേ? വിഷമിച്ചു കഴിഞ്ഞിട്ട് വിഷമിക്കണ്ടെന്ന് പറഞ്ഞ എന്താണ്ട കാര്യം? എനിക്ക് വിഷമം വന്ന എന്റെ പ്രശ്നം എന്താണെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഏത് പെരുന്നാൾ കഴിഞ്ഞ് വന്നാലും എനിക്ക് വിഷമുണ്ടെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, നാഴി കുഴമ്പെടുത്ത് എന്റെ രണ്ട് കാലിലും തിരുമാതെ കുരിയേച്ചൻ കിടന്നുറങ്ങില്ല. അപ്പൊ അതൊരു ആത്മഹത്യയായിരുന്നല്ലേ? ഏത്? അല്ല, തിരുമി തിരുമി ജീവിതം മടുത്ത് വല്യപ്പച്ചന്റെ ഹസ്ബൻഡിന്റെ മരണേ. ഇതൊക്കെ നിന്റെ നുണയാ, നിന്നെ എനിക്കറിഞ്ഞൂടെ? അല്ല മദറേ, ഞാൻ സത്യമായിട്ട് പറയുവാ, പല കുടിയന്മാരെയും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ മാത്തുക്കുട്ടി ആശാന്റെ അളിയനെ പോലെ ഒരു കുടിയനെ ഞാൻ കണ്ടിട്ടേയില്ല. പിന്നെന്താ, ആർക്കും ഒരു ശല്യം ഇല്ല. തിന്നുക, കുടിക്കുക, ഉറങ്ങുക. പ്രാർത്ഥന എത്തിക്കാൻ വിളിച്ച കണ്ണുടച്ച് കള്ളന്മാരെ പോലെ കിടക്കും. മേശപ്പുറത്ത് പാത്രത്തിന്റെ അലക്കം കേട്ട അപ്പ ആളുണ്ട്. അതൊക്കെ പോട്ടെ, പള്ളിയും പ്രാർത്ഥനയൊക്കെ ഉണ്ടോ നിനക്ക്? പിന്നെ ഇല്ലെങ്കി ശരിയായി, ഇവിടുത്തെ കാട്ടി ചിട്ട അവിടെ. പ്രാർത്ഥന എത്തിച്ചില്ലെങ്കി അമ്മാമ്മ കൊല്ലും. ആട്ടെ, അമ്മാമ്മക്ക് നിന്നോട് എങ്ങനെയാ? ഭയങ്കര സ്നേഹമാ. സ്നേഹം മൂത്ത് കഴിയുമ്പോ കാലൊഴിയാൻ പറയും. കാലുഴിഞ്ഞുഴിഞ്ഞ് ദാ എന്റെ കൈ തേടി. അതുകൊണ്ടൊന്നും ഒരു ദോഷമില്ല, അതൊക്കെ ഒരു പുണ്യപ്രവൃത്തിയാ. പിന്നെ ആശാൻ ഇന്നലെ ഇവിടെ വന്നിരുന്നു, നിന്നെ കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ആശാന് നിന്നോട് വലിയ സ്നേഹം. ശരിയാ, എല്ലാവർക്കും എന്നോട് വലിയ സ്നേഹം. അവരുടെയൊക്കെ സ്നേഹം കാണുമ്പോ എനിക്കും അപ്പച്ചനും അമ്മച്ചും ഉണ്ടായിരുന്നെങ്കിൽ നാശിച്ചു പോകും. അവരൊക്കെ എവിടെയെങ്കിലും ഉണ്ടാവും അല്ലേ മദറേ? പച്ചടി വാങ്ങിച്ചോണ്ട് വന്നിരിക്കുക പായസമ്മയ്ക്ക്. കല്ല് തന്നെ കല്ല്.
കരിങ്കല്ല് തട്ടി പൊട്ടിച്ചിട്ടിരിക്കാന്നാ തോന്നുന്നേ. മാത്തുകുട്ടിയുടെ കെട്ടിയോളുണ്ടായിരുന്ന കാലത്തെ വെളിയും പാടത്തെ കൊയ്ത്ത് കഴിഞ്ഞ് നല്ല ഒന്നാന്തരം ചിറ്റേനി നെല്ല് അവള് തന്നെ ഉണക്കി പൊടിച്ച് മിഷല്ലല്ല ദേ ഇങ്ങനെ കുത്തി പൊടിച്ച് നല്ല ഒന്നാന്തരം മൺകലത്തിലാക്കി വെക്കും. എന്തിനാ? മാത്തുകുട്ടിയുടെ പുറന്നാളില്. ആ ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ട്? പൈപ്പ് തുറന്ന സ്വർന്നെ വെള്ളം മിഷേനിട്ട കൈ കഴുക ഉണ്ണ കൈ കഴുക ഉണ്ണ. അത് ശരി, അമ്മച്ചിക്ക് ഞാൻ പണിയെടുക്കുന്നത് പോരാഞ്ഞിട്ട ഇങ്ങനെയുണ്ടോ തള്ളമാര്? ഇതിപ്പോ ഏതാ അമ്മയമ്മ പോരാ? അതെങ്ങനെയാ? കല്യാണം കഴിഞ്ഞ് നിന്റെ വലതുകാലം അവിടെ കുത്തിയപ്പ തന്നെ തള്ള കാഞ്ഞു പോയില്ലേ? അമ്മച്ചി അതേ നാക്കിട്ടടിക്കണ്ട കേട്ടോ, എന്റെ ആംഗ്ലയുടെ ഭാര്യ, എന്റെ നാത്തൂൻ, അതിനെ ഇട്ടുപെടുത്തിയ പെടാപ്പാടെ ഈ നാട്ടുകാർക്ക് മുഴുവനും അറിയാം. നാട്ടുകാരെന്തേലും പറഞ്ഞു വെച്ച് നീ എന്നോട് പറയാൻ വന്ന എന്റെ ചെപ്പ കുറ്റി നോക്കി ഞാൻ വീക്കും. ഇല്ലാഞ്ഞിട്ടല്ല ഞങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത്, എന്റെ കെട്ടിയവന്റെ കാലക്കേടുകൊണ്ടാ. ഉള്ളപ്പം നല്ലോണം നോക്കിയിട്ടുണ്ട്, നല്ലോണം നോക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വന്ന് നിക്കണ്ടെങ്കിലേ ആങ്ങളെ പറ ഞങ്ങളങ്ങ് പോയേക്കാം. എന്തിനാ അമ്മേ സ്വന്തം മോളോട് ഈ പോര് കാണിക്കണേ? തെക്കേലെ കുഞ്ഞമ്മയും വടക്കേലെ ത്രേസ്യാമ്മയും അവരെ മരുമക്കളോട് പോരെടുക്കണ കാണുമ്പോളെ എന്നെ അടന്നെടാ പൊട്ടരുത്. എന്തിന്? എനിക്കൊരു മരുന്നുണ്ട് പോരെടുക്കാൻ. ഞാൻ പോരെടുക്കും, നല്ല അസ്ത്രയ്ക്ക് പോരെടുക്കും. നീ കൊണ്ടുപോയി കേസ് കൊടുക്ക്. ആങ്ങളിപ്പ നിങ്ങളെ എന്നെ പഠിക്കാൻ വരിക അല്ലേ? ഞാൻ പഠിപ്പിച്ച എന്നാ നിങ്ങളൊക്കെ നോക്കിക്കോ. നിങ്ങള് അമ്മടെ കേമന്മാരെ. ആങ്ങളിപ്പ നിങ്ങളെ എന്നെ പഠിക്കാൻ വരിക അല്ലേ? എന്താ ചെയ്യാ, തള്ളക്ക് ചിന്നെ തുടങ്ങിന്ന തോന്നുന്നു. ചുരിദാർ മേടിക്കാൻ തന്ന 500 രൂപ കാണാനില്ല. കാണാനില്ലേ? നീ എവിടെ കൊണ്ടുവച്ചേ? നീ മേശപ്പുറത്ത് വെച്ചതാ. എന്നാ പിന്നെ ഇവിടെ കാണാൻ നോക്കിക്കേ. കാശ് അവിടെ എവിടെയൊക്കെ കൊണ്ട്? അമ്മച്ചേ, ആ അമ്മച്ചേ, ഈ മേശപ്പുറത്ത് ഇരുന്ന രൂപ ഉണ്ടോ? ഇല്ല, ഓർമ്മയില്ലാതെ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിരിക്കായിരിക്കും. ഞാൻ ഇവിടെ തന്നെയാ വെച്ചത്. എന്നിട്ട് ആ രൂപ കയ്യും കാലും വെച്ച് താനെ പറന്നു പോയ. ഞാനൊന്ന് നോക്കട്ടെ. അതെ, അമ്മയ്ക്ക് അടങ്ങനെ ഒന്ന് നോക്കിയേ ഉണ്ടോന്ന്. കട്ടിലിന്റെ അടിയിൽ അങ്ങനെ കിടപ്പുണ്ടോ? ഇവിടെ ഒന്നും കാശ് കാണാനില്ല. ഇതെന്താ അമ്മയും മക്കളും കൂടി ഇവിടെ ഒളിച്ചൊളിക്കുക? അല്ലടാ, നീ കൊടുത്ത 500 രൂപ പോയി. എങ്ങനെ സൂക്ഷിക്കണ്ടേ? നീ ഊതി ഊതി കുറെ കാശുണ്ടാക്കി, അത് കളയാൻ ദേവരുണ്ടല്ലോ. എടി, നിന്റെ കെട്ടിയോനെ എവിടെ? അമ്മച്ചി എന്താ അങ്ങനെ ചോദിച്ചത്? കാര്യം ശരിയാ, അങ്ങേര് ഇത്തിരി കള്ളു കുടിക്കും, ഇത്തിരി നുണയും പറയും. പക്ഷെ അന്നേരുടെ 10 പൈസ ഇന്ന് വരെ കൈകൊണ്ട് തൊട്ടിട്ടില്ല, അതെനിക്ക് നല്ല ബോധ്യ. അതിന് അവൻ എന്തേന്നല്ലേ ചോദിച്ചുള്ളോ? വേറൊന്നും പറഞ്ഞില്ല. എന്താ എന്താ എല്ലാരും കൂടി ഇങ്ങനെ അന്തിച്ചു നിക്കുന്നത്? അല്ല, സൂസന്നയുടെ 500 രൂപ കാണാനില്ലെന്ന്. നിനക്ക് താഴെ എങ്ങനെ കിടന്ന് കിട്ടിയോ? ഇല്ല. അയ്യോ, 500 രൂപയോ? അതെവിടെ പോവാൻ, ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ നോക്കിയെടുത്തു തരാം. നീ ഇനിയിപ്പോ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെ? 500 രൂപയല്ലയോ? നോക്കണ്ട, അത് പറഞ്ഞില്ലയോ. നീ ആ പശുവിനെ വെച്ച് ഇട്ടിക്കാ പോയി. സംശയിക്കണ്ട, പോയത് പോയി. ഇന്ന ആളാ എടുത്തേന്ന് തെളിവൊന്നുമില്ലല്ലോ. ഉണ്ടോ? ഞാൻ അമ്മയോടാ ചോദിച്ചത്. എനിക്കൊരു തെളിവും ഇല്ല. നിനക്കോ? ഇല്ല. ¶¶
തെളിവുണ്ടോന്നല്ലേ ആങ്ങളെ ചോദിച്ചത്? തെളിവുണ്ട്. തൊണ്ടി സഹിതം ഞാൻ കണ്ടു. അല്ല, ഒന്നാന്തരം ഒരു കസവിന്റെ മുണ്ടും ഒരു ഷർട്ടിന്റെ തുണിയും പെട്ടിയുടെ അടിയിൽ ഇരിക്കുന്നു. ഞാനിന്നലെ കോൺവെന്റിൽ പോയിരുന്നു. നാളെ ആശാന്റെ പിറന്നാളല്ലേ. എന്റേതായിട്ട് എന്തെങ്കിലും ഒരു ചെറിയ സമ്മാനം ആശാന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ മദർ തന്നതാ. എന്റെ മോള് സൂസന്നെ എവിടെ? സൂസന്നെ ഏതുപിടി? നിങ്ങളോട് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഇച്ചാത്തിന് മോൾക്ക് പൊന്നും പണ്ടൊന്നും വാങ്ങിച്ചു തരാൻ പറ്റിയില്ല, ഇത് വെച്ചോ. അമ്മയുടെ കാര്യം ഞാൻ മറന്നിട്ടില്ല. ഇത് ദശമൂലാരിഷ്ടം തന്നന്തരം കുഴമ്പ്. എനിക്ക് സ്നേഹമില്ല എന്ന് ആരാ പറഞ്ഞേ? ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. എടി കർമ്മി, നീ എന്നോട് പിണങ്ങിയോ? ഇതെന്താ നോക്ക്, നല്ല നാടൻ തെങ്ങിന്റെ പൂക്കുല ലേശ്യ. നീ പ്രസവിച്ചു കിടന്നപ്പോ എനിക്കിത് വാങ്ങിച്ചു തരാൻ പറ്റില്ല. നീ ഇത് കഴിക്കും, നിന്റെ അസുഖങ്ങളൊക്കെ മാറട്ടെ. ആ വലിയവിടെ അളിയാ, കുഞ്ഞലിയാ, അമ്മജി, എടി കർമ്മിലി, ഇതൊക്കെ എന്റെ ആഗ്രഹങ്ങളായിരുന്നു. നിനക്ക് എന്താ മോനെ, ലോട്ടറി അടിച്ച? അടിച്ചു ഇന്ന് രാവിലെ. ഇന്ന് കാലത്തേക്ക് മേശപ്പുറത്ത് 500 രൂപ കിട്ടി. 3 പ്രാവശ്യം ഞാൻ ഉറക്കാൻ വിളിച്ചു ചോദിച്ചു, ആളുണ്ടോ ആളുണ്ടോ ആളുണ്ടോ. ഒരാളുണ്ടായില്ല. അതുകൊണ്ട് എന്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു അളിയാ. അളിയാ, ആവശ്യത്തിന് കഴിച്ചു. പിന്നെ ബാക്കി കാശ് അമ്മജി മേശപ്പുറത്ത് വെക്കണ്ട. ഇന്ന് എനിക്ക് ചോറ് വേണ്ട. പള്ളിയിലെ അച്ഛൻ മറ്റന്നാൾ റോമിലേക്ക് പോവുക. അതിനു മുമ്പ് അച്ഛനെ ചെന്ന് കണ്ട, പ്രസിലൊരു ജോലി കിട്ടുമെന്ന് മദർ പറഞ്ഞു. രാത്രി വണ്ടിക്ക് പോയാലേ നാളെ രാവിലെയെങ്കിലും അവിടെ എത്തും. ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ തിരിച്ചു വരാം. പോട്ടെ അമ്മാമ്മേ. ജോസുട്ടി, ആ പെട്ടി കൊണ്ടുപോയി അകത്തുകൊണ്ട് വയ്ക്കും. എനിക്ക് പോയേ പറ്റൂ. നിന്നോട് ഞാനാ പറഞ്ഞത്, പെട്ടി കൊണ്ട് അകത്ത് വെക്കടാ.
ഞാൻ കരയുന്നു. എനിക്ക് വിഷമമൊന്നുമില്ല. അവരെന്നെ സംശയിച്ചതിൽ ഒരു തെറ്റുമില്ല. എന്റെ ശരീരത്തിൽ ഓടുന്ന ചോര ആരുടേതാണെന്ന് ആർക്കറിയാം? കള്ളന്റെയോ കൊലപാതകിയുടെയോ? എന്റെ ജന്മം എനിക്ക് ഒരു വിഷമവുമില്ല. നീ സോപ്പാസ് പിടിച്ചോ. ആശാനെ ഞാൻ സെക്കൻഡ്സ് വായിച്ചോട്ടെ. സെക്കൻഡ്സ് ബേസ് അല്ലേ, അത് വായിച്ചോ. ട്രംപറ്റ് ക്ലാരിനെറ്റിനെ ഫോളോ ചെയ്യണം, മനസ്സിലായോ? പിന്നെ സാക്സോഫോണും ട്രംബോണും തുടക്കത്തിലെ ടോപ്പ് പിടിച്ചോണം. റെഡി അല്ലേ? റെഡി അല്ലേ? റെഡി, 1 2 3 4. ഈ പണി അറിയാൻ പോയി ഇറങ്ങി പോണോ? പള്ളിപ്പറമ്പ് വായി പിടിച്ച കാശ് എവിടെ ഞാൻ മുടക്കിയിരിക്കുന്നേ? ഉദ്ഘാടന മേളം പൊളിഞ്ഞാണല്ലോ, പിന്നെ ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പ അതിന് തകിലേരം വന്നില്ലല്ലോ. തകിലുകാരൻ ഇല്ലെങ്കിലും ബാല്യമേളം നടത്താം. വായിക്കണ, റെഡിയല്ലേ? 1 2 3 4. പുഷ്കരോ, കറിയാച്ചന്റെ വീട്ടിലെ റിഹേഴ്സല് പൊടി പൊടിക്കുക. നമ്മൾ റിഹേഴ്സലിനെ കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. ഇവിടെ പൊടിക്കാൻ ആരാ ഉള്ളത്? പൊടിക്കട്ടെ പൊടിക്കട്ടെ, കറിയാച്ചൻ പൊടിച്ചാ എവിടം വരെ പൊടിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ഏ, ഇവരൊക്കെ ആളാക്കിയത് ആരാന്നറിയാവോ? ഞാനത് ഇപ്പൊ പറയണില്ല. അതല്ല, പിന്നെ ഏതാണി? ഇതാണ് ഏജി. ക്ലാരിനെറ്റും ട്രംപറ്റും മാറ്റുമാറ്റി ഊരിയാൽ ആശാന്റെ ആ തപ്പള്. ഇയാൾക്ക് വേറൊരാളെ അന്വേഷിപ്പോണ്ട വല്ല കാര്യമുണ്ടോ? ഞാനിങ്ങനെ തൂണുപോലെ നിക്കല്ലേ, എന്നിട്ട് അയാൾ വേറൊരു ഊത്തുകാരൻ അന്വേഷിച്ച് പോയിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മുറ്റത്തെ മുല്ലയ്ക്ക് സ്മെല്ലില്ല എന്ന്. സ്മെല്ലല്ല, നാറ്റം നാറ്റം. അസല് തറക്കല അവിടെ തറക്കണത്. ഇപ്രാവശ്യം പെരുന്നാളിന് കറിയച്ചൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടും. ഹലോ, അവിടെ നിന്ന് അനക്കൊന്നും ആയില്ലേ? ആരനക്കാനാണ്ടോ? അനക്കണ്ട ആൾ ഇവിടെ ഇങ്ങനെ നിക്കല്ലേ. എന്നതേ, ഇളയരാജ വിളിച്ച്, ജോൺസൺ വിളിച്ച്, റഹ്മാൻ വിളിച്ച്, ആദി ബർമ്മ വിളിച്ച്, ജോൺസൺ വിളിച്ച്, പിന്നെ ഇയാള് വിളിച്ച്. ആര്? ആരാണോ? ആരാണ്ടൊക്കെ വിളിച്ച്, ഞാൻ പോയില്ല. എന്നിട്ടും മോളിൽ നിന്ന് കർത്താവ് വിളിച്ചില്ലേ? എടാ പൊന്നുമോനെ, ഞാൻ സെമി ക്ലാസിക്കൽ ആയിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. ഇല്ലേക്കാ നാട്ടുകാർക്ക് അറിയാം. അതെല്ലാവർക്കും അറിയാം. അത് പിന്നെ മധുരൈ മീനാക്ഷി ക്ഷേത്രത്തിലെ സംഗീത കച്ചേരി സദസ്സിൽ പ്രമുഖന്മാരായ പലരും. തിരുവിഴ ജയശങ്കർ, പുന്നക്കുടി വൈദ്യനാഥ ഭാഗവതര മകൻ സാമ്പയ്യൻ, ഞാനൊരു സൈഡിലേക്ക് മാറിയിരുന്നു. തിരുവിഴ ജയശങ്കർ മധ്യമാവധി ഗമകത്തിലോട്ട് പിടിപിടിച്ചു. ഞാൻ വിടുവോ? വിട്ടാ ശരിയാവില്ലല്ലോ. എന്താ വിടാഞ്ഞ കാരണമുണ്ട്? ഞാൻ ചാരിയിരിക്കാൻ. ഞാൻ ആനന്ദ ഭൈരവിൽ ഒരു പിടിപിടിച്ചു. ധാ കിടക്കുന്നു മൂന്നെണ്ണം. അവിടെ നിന്ന് ഞാൻ സാക്ഷാൽ രാഗമാലിക തന്നെ വായിച്ചു. ആനന്ദ ഭൈരവി, ഹിന്ദോളം, മോഹനം, കല്യാണി, സിന്ധു ഭൈരവി തുടങ്ങി 108 മേളകർത്ത രാഗങ്ങളുടെ ഞാൻ ജനങ്ങളെ ഒന്ന് ഇളക്കി. ശ്രീകോവിലിൽ സാക്ഷാൽ പരമശിവൻ കഴുത്തിൽ കരിമൂർക്കരയും ചുറ്റി ആനന്ദനിത്തമാണ്. എന്റെ ഈശോയേ. ഈശോ എന്നല്ലോ എന്റെ പേര്. ഉശലാമ്പെട്ടി ചെട്ടിയാർ എന്ന് താൻ കേട്ടിട്ടുണ്ടോ? എന്റെ മഹത്തു, എന്റെ സമനില തെറ്റി. ഇപ്പോഴാ? ഇപ്പോഴല്ലോടോ. അപ്പോ പിന്നെ അവിടെ ജനങ്ങൾ സ്റ്റേജിൽ കയറിച്ചു കയറിയില്ലേ? അവരെന്റെ നോട്ടുമാലയും പൂമാലയും പൊന്നാടയും. അയ്യോ, അഭിഷേകമല്ലായിരുന്നു അഭിഷേകം. ഇത്രയും വലിയൊരാളെ സെന്റ് തോമസ് ബാൻസെറ്റിന് കിട്ടാന്ന് പറഞ്ഞാൽ ദൈവാനുഗ്രഹം എന്നല്ലാണ്ട് ഞാൻ എന്താ പറയാ? മധു, ഇന്ന് സിനിമയെ കാണുന്ന പാട്ടുകാരില്ലേ, ഈ വീട്ടിൽ നിന്ന് അലമേലുവിന്റെ കയ്യിൽ നിന്ന് കഞ്ഞു കുടിച്ചു വളർന്നവരാ. ഒരു പുതിയ പയ്യന്റെ പേരുണ്ടല്ലോ. യേശുദാസ? അതല്ല. എം ജി ശിവകുമാറാ? അല്ല. ഇളയരാജ?
ഇളയ രാജയാണോ വലിയ രാജയാണോ അതൊന്നും എനിക്കറിയില്ല. ഏതോ രാസ. പക്ഷേ ഞങ്ങൾ തമ്മിൽ പിണക്കത്തിലാണ്. ലണ്ടനിൽ പോയി സിംപണി നടത്തിയിട്ട് അയാൾക്ക് ഇവിടം വരെ ഒന്ന് വരാമായിരുന്നില്ലേ? ഞാനയാളുടെ ആശാനാണ്. മാത്തുട്ടി എനിക്ക് ദണ്ണുണ്ട്. ഞാൻ ശവിക്കാൻ പഠിച്ചിട്ടില്ല. എതുക്കെങ്കിൽ കവലപ്പെടുറീങ്ക? ഇത് കുടിങ്ക. വാങ്ങി കുടി മാത്തു. ഇത് ഭാര്യയായിരിക്കും. അല്ല പ്രഥമ ശിഷ്യ. കുറുക്കുള്ള ഞാൻ ഈ നേരത്ത് കള്ളു കുടിക്കാറില്ല. മാത്രമല്ല വേറെ പല സ്ഥലത്തും പോകേണ്ടതുണ്ട്. കള്ളല്ലടോ മാത്തു, മോര്. മോര് മോര്. ഞാൻ തെറി പറഞ്ഞു വിചാരിച്ചു. ചാപ്പിടുത്തോ. ഒരാശയുണ്ട്. എന്താ? അവിടുന്ന് രാഗമാലിക ഒന്ന് വായിക്കണം. ഇപ്പൊ വേണോ? വേണം. സാമിയുടെ കൂടെ നിന്ന് വായിക്കാൻ എന്റെ കൂടെ ഉള്ളവർക്ക് ശേഷിയുണ്ടോന്ന് എനിക്കറിയണം. അലമേലു, അതിങ്ങ് എടുത്തോളൂ. ഇപ്പൊ തന്നെ വേണോ? വേണം. ഏത് രാഗത്തിലാ? ഏതെങ്കിലും രാഗത്തിൽ വായിച്ചോളൂ. സംഗീതത്തെ ഒരാൾ അപമാനിക്കുന്നത് കണ്ടപ്പോ എനിക്കത് സഹിച്ചില്ല. അന്യ നാടാണ്, അന്യ വീടാണ്, അതൊന്നും ഞാൻ ആലോചിച്ചില്ല. എടുത്തിട്ട് അങ്ങോട്ട് പൂശി. അവന്റെ അമ്മയുടെ ഒരു പൊന്നാടയും ഭസ്മക്കുറി കീഴ്നാഭിക്കിട്ട് ഒരു ചവിട്ടു കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ അവൻ കവിഞ്ഞു പറഞ്ഞു. ആശാൻ ചെയ്ത് ഒരു തെറ്റുമില്ല. ആ ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? പോയ സംഗതി ഒന്നും നടന്നില്ല. പെരുന്നാളാണ് ഇങ്ങനെ അടുക്കുകയും ചെയ്തു. അപ്പൊ പറഞ്ഞു വരുമ്പോ കറിയാച്ചന്റെ ട്രൂപ്പിനാണ് മുൻതൂക്കം. മുൻതൂക്കോ? ഈ മാത്തുക്കുട്ടിയുടെ മുമ്പിൽ അവന് മുൻതൂക്കം ഉണ്ടാവണമെങ്കിലേ ഒറ്റ തൂക്കമേ നടക്കൂ. അവൻ കെട്ടി തൂങ്ങണം. കാട്ടൂർ പള്ളി പെരുന്നാളിന് ആശാന്റെ ട്രൂപ്പ് ഉണ്ടാവില്ല അല്ലേ? മാത്തുക്കുട്ടിയുടെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ട്രംബറ്റും ബാൻഡും മാത്രമല്ല ചങ്ക് പൊട്ടിയാണെങ്കിലും ക്ലാരനറ്റ് ഞാൻ തന്നെ വായിക്കും. കാട്ടൂർ പള്ളിയിലെ പ്രതിഷ്ഠ എന്താണെന്ന് നിനക്കറിയോ? നീലോഹീസ് പുണ്യാളന. പുണ്യാളൻ എന്നെ ചതിക്കില്ല. എവിടെ നിന്ന് കിട്ടിയതാ ഇത്? പഴയതാ, വെറുതെ പൊടി പിടിച്ച് തട്ടുമ്പുറത്ത് കിടന്നപ്പോ എടുത്തോണ്ട് വന്ന. അതല്ല ചോദിച്ചത്, ഈ സിദ്ധി എവിടെ നിന്ന് കിട്ടീന്ന്? രാവും പകലും ഇല്ലാതെ നാടായ നാട് മുഴുവൻ ഒരാളെ കിട്ടാൻ വേണ്ടി ഞാൻ അലഞ്ഞു കിടക്ക. ഇങ്ങനെ ഒരു വിദ്യ നിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് പറഞ്ഞുകൂടാ എന്റെ പൊന്നു പോലെ. കനവൊരു സംഗീതം, സ്നേഹ കടലൊരു സംഗീതം. വായിക്ക്. അത് തന്നെ വായിക്ക്. ¶¶
സംഗീതം സ്നേഹ കടലൊരു സംഗീതം പൂവിനു സംഗീതം വാർമഴവില്ലിനു സംഗീതം മഴയിൽ സംഗീതം രാക്കിളി പാടുമീനം പോലും മീതു സ്നേഹാലാപം സ്വരമൊഴുകും സംഗീതം കനവൊരു സംഗീതം സ്നേഹ കടലൊരു സംഗീതം സംഗീതമായി നിലാവും ഭൂമി ഇവിടെയാണാദ്യമായി ജീവിതം ശ്രവിച്ചേർന്നു സംഗീതമായി നിലാവും ഭൂമിയും പുഴയുടെ തരളിതരാഗം പോലും മാനസവീണയിലൊഴുകിയ നേരം കനവൊരു സംഗീതം സ്നേഹ കടലൊരു സംഗീതം ൂവിനു സംഗീതം മാർമഴവില്ലിനു സംഗീതം സ്നേഹമോ സ്വർലോക സംഗീതം സംഗീതമായി പുളന്നു വാസരം ആദന്റെ സ്നേഹമോ സ്വർലോക സംഗീതം സംഗീതമായി പുളന്നു വാസരം പള്ളിമണികളുടെ മധുരലയത്തിൽ കലയുടെ കേളി രംഗം പോകിയ കനവൊരു സംഗീതം സ്നേഹ കടലൊരു സംഗീതം ആ പൂവിനു സംഗീതം പാർമഴവില്ലിനു സംഗീതം മഴയിൽ സംഗീതം രാക്കിളി പാടുമീണം പോലും ഏതു സ്നേഹാലാപം സ്വരമൂകും സംഗീതം ഞങ്ങളുടെ ജോസൂട്ടിയില്ലേ കൊച്ചിയിലെ യേശാസിന്റെ ട്രൂപ്പിൽ ക്ലാരൻറ്റ് വായിച്ചു. അതിന് യേശാസിന് ബാൻഡ് സെറ്റ് ഉണ്ടോ? ബാൻഡ് സെറ്റ് അല്ലടി മണ്ടി, ഗാനമേളയ്ക്ക് നേരാ. ആ നിന്നോട് ആരാ പറഞ്ഞേ? ജോസൂട്ടി. ജോസൂട്ടിയോട് സ്ഥിരമായിട്ട് മദ്രാസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് ഇവിടെ വിട്ടു പോവാൻ ജോസൂട്ടിക്ക് ഇഷ്ടമില്ല എന്ന്. പിന്നെ നീ കുറെ നേരമായല്ലോ ഈ ജോസൂട്ടി ജോസൂട്ടി എന്ന് പറയാൻ തുടങ്ങിയിട്ട്. സത്യം പറ, നിനക്ക് ജോസൂട്ടിയുടെ ഇഷ്ടമാണോ? ഒരു കലാകാരൻ എന്ന നിലയിൽ ജോസൂട്ടി എനിക്കിഷ്ടാ. കലാകാരൻ അല്ലെങ്കിലോ? അല്ലെങ്കിലും ഇഷ്ടാ. നിന്നെ പെണ്ണ് കാണാൻ വന്നെന്ന് കേട്ടല്ലോ, എന്തായി? ആ കല്യാണം ആവുമ്പോ അറിയിക്കാം. സൂസനെ ഞാൻ പോണു. സൂസനെ? ഞാൻ സൂസനെ തനിച്ചൊന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് കുറച്ചു ദിവസമായി. ബോംബെന്ന് എനിക്കൊരു ഓഫർ ഉണ്ട്. അവിടെ ഒരു 5-സ്റ്റാർ ഹോട്ടലിലെ മ്യൂസിക് ടീമിലേക്കാ ചെല്ലാൻ പറഞ്ഞ് തിരക്കിലുണ്ടായിരുന്നു. എന്റെ അങ്കിൾ അവിടുത്തെ മാനേജർ, ഫാമിലി ആണ്, ക്വാർട്ടേഴ്സ് കിട്ടും. സൂസിയുടെ അഭിപ്രായം എന്താ? അതിനെന്തിനാ എന്നോട് ചോദിക്കണേ? ഇഷ്ടമുണ്ടെങ്കിൽ പോണം. അല്ല, എന്നാലും ഈ നാടും മണ്ണും ഒക്കെ വിട്ടിട്ട്. ഈ നാടും മണ്ണും ഇവിടെ തന്നെ ഉണ്ടാവും, ആരും കോരിക്കൊണ്ടൊന്നും പോവില്ല. അല്ല സൂസനെ, ഞാൻ പറഞ്ഞത്? പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് തന്നെ പൊയ്ക്കൊള്ളാൻ പറഞ്ഞത്.
ഇതുടെ കൊണ്ടോ ഒരു പ്ലേറ്റ് കൂടി ഇവിടെ വെച്ചേക്ക് അതാരിക്ക നീ ആ ജോസുട്ടിയോട് ഇവിടെ വന്നിരിക്കാൻ പറ അകത്ത് വന്നിരിക്കാൻ പറഞ്ഞു ആര് അപ്പച്ചൻ ജോസുട്ടി എന്തോ ആ അവിടെ ഇരിക്ക ഇരിക്കടോ അങ്ങാടിക്ക അമ്മാമ്മിത്തിരി കുഴമ്പ് എന്താ ഇന്ന് വന്നേ ഞാനിപ്പോ വരാം കുഴമ്പ് മേടിക്കാൻ തന്നെ കാശെടുത്തോ അയ്യോ എന്താ ആലോചിച്ച നടക്കണേ ദിവസനക്ക് ചന്തയിൽ നിന്നെന്തെങ്കിലും വാങ്ങണം പൗഡറോ ചാന്തോ ഒന്നും വേണ്ട എന്നാ പിന്നെ ഞാൻ പോയിട്ട് എളുപ്പം വരാം വേഗം പോയിട്ട് വരണം ഓടി വരാൻ അല്ല എന്താ നിന്റെ പ്ലാൻ നേരെ പോകുന്നു വൈദ്യശാലയിൽ ചെല്ലുന്നു കുഴമ്പ് മേടിക്കുന്നു നെറ്റിപ്പട്ടം കേശവന്റെ കടയിൽ ചെല്ലുന്നു ഒരു വിളിച്ചു വലിക്കുന്നു തിരിച്ചു അതല്ല എന്താ നിന്റെ പ്ലാൻ നേരെ പോകുന്നു വൈദ്യശാലയിൽ ചെല്ലുന്നു അതല്ല ഞാൻ ചോദിച്ചത് ഞാൻ കാര്യം തുറന്നങ്ങ് പറയാം നമ്മളൊക്കെ ചെറുപ്പക്കാരാ കാര്യങ്ങളെ കണ്ടാ ചിലതൊക്കെ എനിക്ക് മനസ്സിലാകും എന്നാ തണ്ണി പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല സൂസന്നായിട്ടുള്ള പ്രേമം അതൊക്കെ പറ അറിഞ്ഞോ ഞാനും അറിഞ്ഞു ഞാൻ അറിഞ്ഞിട്ട് കുറച്ചു ദിവസമായി പയ്യന്റെ പേര് വിക്രമനെന്നാ അച്ഛന് കശുവണ്ടി കമ്പനിയാ രണ്ട് ജാതിയാ ആശാൻ അറിഞ്ഞാലുണ്ടല്ലോ അറിയിക്കുന്നവന്റെ തല ആദ്യം വിട്ടു വിക്രമനോ അതാര് അല്ല അറിഞ്ഞിടത്തോളം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ബൈക്ക് കയറി ചുറ്റുക ഐസ്ക്രീം കഴിക്കുക അത്രയൊക്കെ ഉള്ളൂ പിടിച്ചവന് രണ്ടെണ്ണം കൊടുക്കാൻ കഴിഞ്ഞിട്ടല്ല പക്ഷെ ഞാൻ തല്ലിക്കഴിഞ്ഞ ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ സ്വഭാവം അറിയാമല്ലോ സൂസന്നയ്ക്ക് പിന്നെ എന്നോടാവും പ്രേമം ഈ സിനിമയിലും നാടകത്തിലും ഒക്കെ പ്രേമം തുടങ്ങി കണ്ടിട്ടില്ലേ അതൊക്കെ സത്യമാ അല്ല എന്താ നിന്റെ പ്ലാൻ അല്ല ഒന്നുമില്ല ആ എന്നാ ഞാൻ പോട്ടെ സണ്ണി ആദ്യം ചോദിച്ചപ്പോ എനിക്ക് മനസ്സിലായില്ല പിന്നെ അവൻ ചോദിക്കുക എന്താ നിന്റെ പ്ലാൻ എന്ന് സൂസന്നെ പറയാറില്ലേ കോളേജിൽ പെണ്ണുങ്ങളെയൊക്കെ ശല്യം ചെയ്യാറുള്ള ഒരു വിക്രമനെ പറ്റി തൽക്കാല ശാന്തിക്ക് ഞാൻ അവന്റെ പേരങ്ങ് വെച്ച് കാച്ചി ചുളുവിന് സൂസന്നയുടെ സ്നേഹം പിടിച്ചു വെച്ചാൻ വേണ്ടി ഈ പോത്തൻ അവനോട് പോയി മുട്ടുവെന്ന് ഞാൻ കരുതിയോ അടി കാര്യമായിട്ട് കിട്ടിയെന്നാ കേട്ടത് നീ കൊറേ നേരമല്ലോ പറയുന്നത് തെങ്ങും ചേരുന്നവും പെണ്ണിനെയും കൊണ്ടുപോയി പെണ്ണിനെയും കൊണ്ടുപോയി ആര് പറഞ്ഞു നീ പറഞ്ഞില്ലേ ഞാനൊന്നും പറഞ്ഞില്ല എന്നാ പിന്നെ ഞാനായിരിക്കും പറഞ്ഞത് അതൊക്കെ പോട്ടെ സണ്ണി നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത് സൂസന്നയെ കല്യാണം കഴിക്കണം അത്രയല്ലേ ഉള്ളൂ നീ ഒരെണ്ണം പറഞ്ഞു നീ ഒരെണ്ണം അടിയടാ അടി എടാ മോനെ സണ്ണി ഈ ജീവിതം എന്നൊക്കെ പറഞ്ഞത് തുറന്നു കിട്ട ഉമ്മടി പാത മോനെ സണ്ണി മോനെ ഇതുപോലെ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചവനായി ഞാനും എന്റെ ഭാര്യയെ കെട്ടാൻ വേണ്ടി എന്റെ അമ്മായിയപ്പനെ തെങ്ങേ കെട്ടിയിട്ട് അടിച്ചവനായി ഈ പാപ്പി അവളുടെ പേരെന്താ പറഞ്ഞ റോസമ്മ റോസമ്മയുടെ കാര്യമല്ല ഇവൻ സ്നേഹിക്കുന്ന പെണ്ണിന്റെ പേരെന്താന്ന് ചോദിച്ചു സൂസന്ന ആ സൂസന്ന നിനക്ക് അവളെ കെട്ടണം അത്രയല്ലേ ഉള്ളു എന്നാ പിടിച്ചോ എന്താ അവളുടെ പേര് പറഞ്ഞത് സൂസന്ന പേരിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഒരു അന്തസ്സുള്ള തറവാട്ടി ജനിച്ച സണ്ണി മോനെ
നീ പ്രേമിച്ച പെണ്ണിനെ വെറും ഒരു ചെറ്റ കെട്ടിക്കൊണ്ട് പോകാൻ പോണെന്ന് പറയുമ്പോ ഈ പാപ്പിക്ക് സങ്കടമുണ്ടോ? സങ്കടം തന്നിമോനെ, പറഞ്ഞു തീർക്കേണ്ട കാര്യം പറഞ്ഞു തന്നെ തീർക്കണം, ചെയ്തു തീർക്കേണ്ട കാര്യം ചെയ്തു തന്നെ തീർക്കണം. അറിയാവാ തന്നെ, നീ ഒറ്റക്ക് പോവണ്ട, നമുക്ക് ഒരുമിച്ച് പോവാം. ഒറ്റക്ക് പോണാ, ഒരുമിച്ച് പോണാന്ന് ആശാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. തന്നിമോനെ, നീ ഒറ്റക്ക് പോയാ വന്നത്. അത് കെട്ടി മത്സരം നടത്തി ആർപ്പ് വിളിച്ച് നടക്കുന്നതല്ല കല, സ്നേഹം പോലെ തന്നെ വിശുദ്ധമാണ് കലയെന്ന് ആദ്യം മനസ്സിലാക്കി. കടലിൽ നിന്ന് ഒരു കുമ്പിള് വെള്ളം കോരിയെടുത്ത കടല് മുഴുവൻ നമ്മുടെ കയ്യിലായല്ലോ എന്ന് കരുതരുത്. നീ കടല് വിട്, അപ്പൊ എന്താ വേണ്ടത്? അവൻ പോണ്ടേ? പേര് കൊടുത്തു പോയില്ലേ, അവൻ പോട്ടെ. എന്താ അമ്മയ്ക്കും പോണോ? വേണ്ട, തലയിരിക്കുമ്പോ വാലാട്ടുണ്ട്. ഏതായാലും ഈ മത്സരത്തിന് പോവല്ലേ, ഈ കാലം തൊട്ട് നിറുകെ വെച്ചിട്ട് പോ. ഇപ്പഴാ എന്താ നിനക്ക് കുറച്ചിലായോ? നിന്റെ ആശാൻ എന്ന് പറയുന്ന മാത്തുകുട്ടിയില്ലേ, അവൻ തൊട്ട് നിറവേക്കണ കാലായ ഇത്. തൊട്ട് നിറവേക്കണ. അതിനിന്നല്ലല്ലോ മത്സരം. അതെനിക്കറിയാം. നീ മത്സരത്തിന് പോണതിന് മുമ്പ് ഞാൻ ഈ കാലുമായിട്ട് നിന്റെ പുറകെ ചുറ്റാൻ പറ്റോ? അത് ശരിയാ. വാദം പിടിച്ച കാലോ അതോ മറ്റേ കാലോ? രണ്ടു കാലും വേണം. എങ്കിൽ പിന്നെ അമ്മാമ കണ്ണു അടച്ച് എന്നെ ഒന്ന് അനുഗ്രഹിച്ചേ. അനുഗ്രഹിക്കും. കർത്താവേണ്ടി ഈശോയെ ഇവനെ നല്ലവനായി വളർത്തേ. ആ ചെക്കൻ പോയോ? മര്യാദക്ക് അടഞ്ഞു ഒതുങ്ങി വീട്ടുജോലി നോക്കി നിന്നിരുന്ന ചെക്കനാ. ഇപ്പൊ അത്യാവശ്യത്തിന് അവനെയും കിട്ടാതായി പോരെ. പല മത്സരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഒരു ബാൻഡ് സെറ്റ് മത്സരം ക്ലബ്ബുകാർ നടത്താന്ന് പറഞ്ഞ അതിന്റെ കുട്ടിച്ചാണ് എനിക്ക് പിടികിട്ടാത്തത്. ആശാനെ പിടികിട്ടി പിടികിട്ടി. നേരിട്ടൊരു മത്സരത്തിന് വെല്ലുവിളിച്ച മാത്തുകുട്ടി ആശാന്റെ ട്രൂപ്പ് വരില്ല. എന്താ തോൽക്കൊന്ന് പേടിച്ചാ? ആ കാര്യമുണ്ട്, കാര്യമുണ്ട്. മത്സരത്തിൽ ജയിച്ച് മാത്തുകുട്ടി ആശാന് പ്രത്യേകിച്ച് ഒരു ബാനർ ഉണ്ടാക്കേണ്ട കാര്യമില്ല. പക്ഷെ കറിയാറ്റിന് അതിന്റെ ആവശ്യം. അല്ല, കറിയാറ്റ ജയിക്കുന്ന ഉറപ്പുണ്ട്, ഉറപ്പുണ്ട്. മത്സരത്തിൽ വായിക്കുന്നത് മാത്തുകുട്ടി ആശാനല്ല, ജോസൂട്ടിയാ. പക്ഷെ കറിയാറ്റം കൊണ്ടുവരുന്നതേ ചേർത്തലയിലെ പേര് കേട്ട വായനക്കാരനാ കേട്ടത്. ആ ഒറ്റ ധൈര്യത്തിലാണ് പരസ്യമായിട്ട് ചന്തയിൽ വെച്ച് കറി അച്ഛൻ ജോസൂട്ടിയെ വെല്ലുവിളിച്ചത്. എന്റെ അല്ലാ, എന്നാ മാത്തുകുട്ടി ആശാന്റെ തെറ്റോ പൂട്ടിയത് തന്നെ. അപ്പൊ ഒരു സംഘർഷത്തിന് വഴിയുണ്ടല്ലേ ഭർത്താവേ? മനസ്സിലെ കണക്ക് കൂട്ടലുകൾ ഒന്നും തെറ്റിക്കല്ലേ. ഞാൻ വിചാരിച്ചു പുത്തമ്പരക്കിലെ ഗ്രേസിക്കുട്ടി ആയിരിക്കും. ഗ്രേസിക്കുട്ടിയുടെ കയ്യില് ഇങ്ങനെ കയറി പിടിക്കോ? അല്ല, പിന്നെ പിടിച്ചാലെന്ത്? ഗ്രേസിക്കുട്ടി എന്റെ കൊച്ചു പെങ്ങളെ പോലെ. ഞാനിത് എവിടെയെല്ലാം തിരക്കി. എന്താ ചന്തയൊന്നും എല്ലാം വാങ്ങിക്കാനുണ്ട്? എന്നല്ലേ തിരക്കാൻ പാടുള്ളോ? ആ മത്സരത്തിന് പേരു കൊടുത്തു എന്ന് കേട്ടു. ജയിക്കോ? എവിടുന്ന് തോറ്റു തൊപ്പിയിട്ടത് തന്നെ. ഏയ് ഇല്ല, ജയിക്കും. അതിപ്പോഴേ ഉറപ്പിച്ചോ. എന്താ കാര്യം? ആശാന്റെ അനുഗ്രഹം, ഈ പെണ്ണിന്റെ പ്രാർത്ഥന. പോരാത്തതിന് പയറ്റി തെളിഞ്ഞ ചേകവനും അങ്കം ജയിച്ചത് തന്നെ. എങ്കി വടക്കം പാട്ടിലെ നായകനെ പോലെ ഞാനും ചോദിക്കുക, അങ്കം ജയിച്ചു വന്നാൽ ഈ ചേകവൻ എന്താ സമ്മാനം? പൊന്നുകൊണ്ട് തീർത്ത വാളോ അതോ ട്രംപറ്റോ? പിന്നെ എന്താണെന്ന് വെച്ചാ ചോദിച്ചോളൂ. സമ്മാനം ചോദിക്കേണ്ടത് ഗുരുക്കളോടാ. ഈ മോളെ എനിക്ക് തരാമോ? ജോസുട്ടി, നീ എന്താ പറഞ്ഞേ? നിനക്ക് അത്രക്ക് ഇഷ്ടമാണെങ്കിൽ കെട്ടിക്കൊണ്ട് പോടാ മരക്കിഴങ്ങ്. Thank you.
അപ്പോൾ ഞാൻ വരട്ടെ. ഒരു അവസരം വന്നപ്പോൾ നീയും എന്നെ കാലു വരില്ലേ? മത്സരത്തിന് പങ്കെടുക്കാതെ മാറി നിന്ന കറിയാച്ചൻ നിനക്ക് എന്ത് തരാന്നാ പറഞ്ഞിരിക്കണേ? അശനേ, ജോസൂട്ടിയെ ലീഡറാക്കിയത് നിനക്ക് രസിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലായി. എങ്കിലും അവസാന നിമിഷം പ്രോഗ്രാമിന് പോവാതെ മാറി നിന്നത് ശരിയായില്ല. കറിയാച്ചൻ ജയിക്കാൻ വേണ്ടി ഞാൻ മാറി നിന്നല്ല, ജോസൂട്ടി ലീഡറാക്കിയതിൽ എനിക്ക് അസൂയയില്ല. പിന്നെ പിന്നെ എന്താ നീ പോവാതിരുന്നത്? ശ്രുതിയും താളവും പോലെ മനസ്സും ശരീരം ഒത്തുവരണം, ഏകാഗ്രതയിലെ കലയില്ല എന്നൊക്കെ ആശാനല്ലേ ഞങ്ങൾ പഠിപ്പിച്ചത്? എന്റെ മനസ്സിപ്പോ ശരിയല്ല, ഞാനെങ്ങനെയത് പറയും? ആശാന്റെ ഉപ്പും ചോറും നിന്ന് വളർന്നവൻ തന്നെ ആശാനെ വഞ്ചിക്കുന്നത് കണ്ടപ്പോ അവന്റെ കൂടെ മത്സരത്തിൽ പോകാൻ എനിക്ക് കഴിഞ്ഞില്ല. നീ ചുറ്റി കെട്ടാതെ കാര്യം എന്താണെന്ന് വെച്ചാ പറ. സൂസന്നെയും ജോസൂട്ടിയും തമ്മില് തമ്മില് അടുത്താത്ത ചില ബന്ധങ്ങളൊക്കെ ഉണ്ട്. എന്നേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ കൂടുതൽ കൊഞ്ചിച്ചു. പക്ഷെ അത് ഇത്രയും വഷളാമെന്ന് ഞാൻ കരുതിയില്ല. എന്റെ മേരിക്കുട്ടി മരിച്ചിട്ടും ഞാൻ മറ്റൊരു കല്യാണത്തെ പറ്റി ചിന്തിക്കാതിരുന്നത് ഇവൾക്ക് വേണ്ടിയാണ്. ഇത്രയും നാളായിട്ടും നിങ്ങൾ ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എന്റെ പൊന്നാങ്ങളെ, ഞങ്ങൾക്കൊന്നും അറിയില്ല. എന്നാലും ഇവൻ ഈ ചതി ചെയ്യുമെന്ന് ആരെങ്കിലും കരുതിയോ? നീ എന്താ ഈ പറയുന്നത്? ഞങ്ങൾ ഈ ബന്ധത്തിന് കൊട പിടിച്ച് കൂട്ടു നിന്നാണ് പറയുന്നത്? നീ അവളെ വിളിച്ച് ചോദിക്കേ. സത്യം പറഞ്ഞോളൂ, ഞാൻ ഈ കേട്ടതൊക്കെ ശരിയാണ്. ആശാനെ, നമ്മൾ ജയിച്ചു. കറിയാച്ചനെ നമ്മൾ തോപ്പിച്ചു. ദേ കണ്ടില്ലേ, ആശാൻ എന്നെ അനുഗ്രഹിക്കണം. എന്റെ മോളെ മാത്രമേ പ്രേമിക്കാൻ കണ്ടുള്ളൂ അല്ലേ? മേലിൽ ഇതിനകത്ത് കയറിയാൽ ഒന്നും അടിക്കില്ല. അടിക്കില്ല വാസന. ഈ വണ്ടിക്ക് സ്പീഡ് ഇല്ലേ? സുൽത്താനെ, എന്താ നീ? സുൽത്താൻ അറിഞ്ഞ നമ്മുടെ ജോസുട്ടിനെ ചെന്തോമയെന്ന് പുറത്താക്കിന്ന് വിഷയം എന്താണെന്ന് അറിയാമോ? പ്രേമം, പ്രേമം. എന്റെ അല്ലാ, ചെന്തോമ വീണ്ടും പുലർന്ന അറിഞ്ഞ എന്താ? ജോസുട്ടിയെ മാത്തുക്കുട്ടിയാശാൻ മർദ്ദിച്ചു. വിഷയം പ്രേമം. കാണുന്നവരോട് ഒന്നും പറഞ്ഞേക്കണേ, തിരക്കണ്ട്. ഈ വണ്ടി ഇവിടെ ഉള്ളവരൊന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞ നമ്മുടെ ജോസൂട്ടിനെ ചവിട്ടി പുറത്താക്കി. അത് തന്നെ പ്രേമം. അയ്യോ ഈശോ, ബ്രേക്ക് അടി വല്ലേ, വന്ന് വീട്ടിൽ അറിയിച്ചേക്കേ. ഏതായാലും മാത്തുക്കുട്ടിയുടെ അഹങ്കാരം ഇനി ഇത്തിരി കുറയും. അവന്റെ മർമ്മത്തല്ലേ അടി കിട്ടിയിരിക്കുന്നത്? അയാളുടെ അല്ല, ആ ചെറുക്കന്റെ മർമ്മത്തിട്ടാ കൊടുക്കേണ്ടത്. അമ്മച്ചി എന്തറിഞ്ഞിട്ടാ പറയുന്നത്? ജോസൂട്ടിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യല്ല. ഞങ്ങളാണുങ്ങളാ, ആ പെണ്ണ് അല്ലെങ്കിലും ആദ്യമിത്തിരി പശക. ഞാൻ തന്നെ എത്ര പ്രാവശ്യം ഒഴിഞ്ഞു മാറിയിട്ടറിയോ? ഒരു പുണ്യാളൻ
എടി ചോര നിരുള്ള ആമ്പിള്ളാരെ ആവശ്യമില്ലാതെ പെരക്കാത്ത് കയറ്റിയാൽ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും. മറക്കണ്ട എടി പെൺമക്കളെ സൂക്ഷിക്കേണ്ട ചുമതല മാതാവിന്റേതാണ്, പിതാവിന്റേതല്ല. ഇവളങ്ങനെ എന്തെങ്കിലും ഗുരുത്തക്കേട് കാണിച്ചാൽ നിന്നെ ആയിരിക്കും അത് ഞാൻ കൊല്ലുന്നത്. ഞാനൊരു കാര്യം ആദ്യമേ പറയണമെന്ന് വിചാരിച്ച, ബാൻഡുകാർ റിഹേഴ്സലിന് വരുമ്പോ ഇവളുടെ ഒരു നെഗ്ലിച്ചല്, അവര് വെള്ളം വേണം ചായ വേണം എന്ന് പറയേണ്ട താമസം, ദേ അവരുടെ മുമ്പിലേക്ക് ഇങ്ങനെ ഒരു വരവുണ്ട്. എടി ചായ വെള്ളം വേണമെങ്കിൽ ഞാൻ അമ്മച്ചി എടുത്തു കൊടുക്കും, മേലിൽ എന്തെങ്കിലും സംഭവിച്ചാൽ വെട്ടിയരിഞ്ഞ് കുഴിച്ചുപൊടും ഞാൻ. സീരിയസ് ആക്കണ്ട, എന്തായാലും ഇതിത്തിരി കടന്ന കയ്യായിപ്പോയി. ആ മാത്തുക്കുട്ടി അച്ഛൻ എന്തടിയാ ഇവനടിച്ചത്? അയാളുടെ മോളെ മര്യാദയ്ക്ക് നിർത്താതെ ഇവന്റെ മെക്കെട്ട് കയറിയിട്ടെന്താ കാര്യം? ഇനി ചടിക്കൂലെന്നറിയാം, അതാ ധൈര്യം. ആണും പെണ്ണും പ്രേമിക്കാൻ പാടില്ലെന്ന് ഏത് വിധത്തിലാ പറഞ്ഞിരിക്കണത്? മാത്തുക്കുട്ടി അച്ഛനെ വെല്ലുന്ന കലാകാരന ഈ ജോസൂട്ടി. അത് തന്നെയാ കുഴപ്പമായത്, ഒരുമാതിരി കോംപ്ലക്സ് പെരുന്തച്ഛൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഏതായാലും ഈ കയ്യാങ്കളി ഒരു തീക്കളിയാണ്. ഇതെങ്ങനെ വിട്ടാ പറ്റില്ല, തോന്നിക്കാൻ ആളില്ലെന്ന് വിചാരിച്ച, പിന്നെ നിന്റെ കൂടെ ഞങ്ങളൊക്കെ ഉണ്ട്. അതെ, ഇതെങ്ങനെ മാറ്റി വെക്കാൻ പറ്റിയ കേസല്ല, ഇപ്പൊ തന്നെ ചോദിക്കണം. വേട്ടയ്ക്ക് വെട്ട, കുത്തക്ക് കുത്ത. അതെ, ഒന്നും വേണ്ട, എന്നെ എന്റെ തെറ്റാ. ഇനി ആർക്കും ഒരു ശല്യമായി ഞാൻ ഈ കരയിൽ നിൽക്കുന്നില്ല, ഞാൻ പോവുക. അത് ശരി. അപ്പൊ സൂസന്നയോട് നിനക്കുള്ള പ്രേമം വെറും കളിത്തമാശ ആയിരുന്നല്ലേ? നിങ്ങളുടെ പ്രേമം നാട്ടിൽ മുഴുവൻ പാട്ടായ ചിരിക്കെ. ഇനി ആ പെണ്ണെ കെട്ടാൻ ആരെങ്കിലും വരുമോ? നിനക്ക് ഈ കരവിട്ട് എവിടെങ്കിലും പോയി രക്ഷപ്പെടാം, പക്ഷെ ആ കൊച്ചിന്റെ കാര്യം കഷ്ടം. ആ പെങ്കൊച്ചു വല്ല അഭിവേഗം കാണിച്ച, ഇപ്പോഴത്തെ പെങ്കൊച്ചുകളല്ലേ ഒന്നും പറയാൻ പറ്റില്ല. ഇവനോട് ഇതൊക്കെ പറയുന്ന നമ്മളെ വേണം തല്ലാൻ. ജോസൂട്ടി, കടവിൽ വഞ്ചിയുണ്ട്, വേണമെങ്കിൽ ഇപ്പൊ തന്നെ നാട് വിട്ട് പോയിക്കോ. മോനെ, ഞാൻ പലപ്പോഴും നിന്നെ ഉപദേശിച്ചിരുന്നു നിന്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റും വരരുതെന്ന്, നീ അത് കേട്ടില്ല. ഞാൻ എന്ത് തെറ്റിയതെന്നാ മദർ പറയുന്നത്? ഈ ലോകത്ത് ആർക്കും ആരെയും സ്നേഹിക്കാൻ പാടില്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞ മദറിനോടല്ലാതെ പിന്നെ ഇതെല്ലാം ഞാൻ ആരോട് പറയും? എനിക്ക് അപ്പനും അമ്മയും ബന്ധുക്കളും ആരും ഇല്ലല്ലോ. ഇതൊന്നും എന്റെ തെറ്റല്ല, മദറിന്റെയാ. തെരുവിൽ നിന്ന് ഞങ്ങളെയൊക്കെ എടുത്ത് വളർത്തി വലുതാക്കിയാൽ നിങ്ങൾക്ക് പുണ്യം കിട്ടും, ഞങ്ങൾക്ക് കിട്ടുന്ന എന്താ? എപ്പോഴും അവഗണനയും പരിഹാസവും. ഉപദേശിക്കാൻ എളുപ്പമാ, സൂസന്നെ എന്നെയും ഞാൻ സൂസന്നെയും ആത്മാർത്ഥമായി സ്നേഹിച്ചുപോയി. ഞങ്ങൾക്കിനി പിരിയാൻ പറ്റില്ല മദറെ. അവരെന്നെ തല്ലുകയോ കൊല്ലുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷെ സൂസന്നയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനത് സഹിക്കില്ല. മദറിനെ കാണാൻ മാത്തുക്കുട്ടി അച്ഛൻ വന്നിരിക്കുന്നു. വേണ്ട, കാര്യങ്ങളൊക്കെ മദർ അറിഞ്ഞു കാണുമല്ലോ. ഞാൻ ജോസൂട്ടി അന്വേഷിച്ചു വന്നതാ. വിളിക്കാം. വേണ്ട, 10-12 വയസ്സില് അവന്റെ കൈ പിടിച്ച് മദർ എന്നെ ഏൽപ്പിച്ചപ്പോ എനിക്ക് സഹായത്തിനൊരാളായല്ലോ എന്നാ ഞാൻ വിചാരിച്ചത്. ഞാനൊരു വേലക്കാരനായിട്ടല്ല അവനെ വളർത്തിയത്, എന്റെ വീട്ടിലെ എല്ലാം എല്ലാം അവനായിരുന്നു. എനിക്ക് ഒരു മോളേ ഉള്ളൂ, ഇതെനിക്ക് സഹിക്കാനാവില്ല. ഇത്രയും കാലം എന്റെ കൂടെ നിന്ന് അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് കടപ്പാടുകൾ എനിക്ക് അവനോടുണ്ട്. കടപ്പാടുകളൊന്നും ബാക്കിയാവാൻ പാടില്ലല്ലോ മദറേ. ഇത് കുറച്ച് രൂപയാണ് അവനോടത്തേക്ക്. ആശാൻ, ബന്ധങ്ങളും കടപ്പാടും ഈ കാശിലൊതുക്കി അല്ലേ? മോനെ, ഉള്ളുന്നുണ്ട്, കർത്താവിനോട് പ്രാർത്ഥിക്കെ, എല്ലാം നേരെയാകും. ജോസൂട്ടെ, വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു,
ജീവിതത്തിലിങ്ങനെ പലതിനെയും നേരിടേണ്ടി വരും. അവിടെയൊക്കെ നമ്മുടെ ഉറച്ച മനസ്സ്, അതാ പ്രധാനം. ഒന്നുമില്ലെങ്കിലും നീ ഒരു ആൺകുട്ടിയല്ലേ, ഓടാ പുല്ലെന്ന് പറഞ്ഞ് നേരിടണം. നിനക്കാരുമില്ലെന്ന് നീ ധരിക്കരുത്, ഞങ്ങളൊക്കെയുണ്ട്, എല്ലാം ശരിയാവും. അല്ല, ഇനി എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം? സീസൺ തുടങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും നല്ല ട്രൂപ്പിൽ ചേരണ്ടേ? പട്ടയടിക്കുമ്പം വല്ല ചെറ്റത്തരം പറയുമെങ്കിലും ഒരു കലാകാരനെ കണ്ടാൽ കരയാച്ചന് മനസ്സിലാവും. നീ എന്റെ കൂടെ വരണോ എന്ന് ഞാൻ നിർബന്ധിക്കുന്നില്ല. ഇനി മറ്റു വിരോധമൊന്നുമില്ലെങ്കിൽ നിനക്ക് എന്റെ കൂടെ കൂടാ. പെട്ടെന്നൊരു തീരുമാനം പറയണമെന്നില്ല, ആലോചിച്ച് പറഞ്ഞാൽ മതി. പെട്ടെന്ന് ഓർപ്പിച്ചത്. ഞാൻ എപ്പോഴും പറയാറില്ലേ ഒരു രവിയേട്ടിനെ കുറിച്ച്, എന്റെ അമ്മാവന്റെ മോനാ. 15-ാം തീയതി കല്യാണം കഴിഞ്ഞ ആകെ ഒരു 5 ദിവസം ഇവിടെ നിൽക്കും. 20-ാം തീയതി എന്നെ കൊണ്ട് ദുബായിലേക്ക് പറക്കുമെന്നാ പറയുന്നേ. നീ എന്താ ഒന്നും മിണ്ടാത്ത? ഒന്നുമില്ല. മനസ്സിനണങ്ങിയ ഒരാളെ കണ്ടുമുട്ടുക, ഇഷ്ടപ്പെടുക, ഇഷ്ടപ്പെട്ട ആളെ തന്നെ സ്വന്തമാക്കുക ഒക്കെ ഒരു ഭാഗ്യമാണ് കുട്ടി. ഇതുവരെ എന്തെങ്കിലുമൊക്കെ പറയാൻ നീ ഉണ്ടായിരുന്നു. പ്രസവത്തോടെ തള്ള ചത്തു കഴിഞ്ഞപ്പോ ആ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിട്ടാ ചേട്ടൻ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്. സൂസന്നെ എനിക്ക് മകളെ പോലെ തന്നെയാ. ദേ, ഇങ്ങനെ നിരാഹാരം കിടന്നാലൊന്നും ചേട്ടന്റെ മനസ്സ് മാറാൻ പോകുന്നില്ലേ? അഥവാ ചേട്ടൻ സമ്മതിച്ചാ തന്നെ ഞാൻ സമ്മതിക്കേല. അമ്മയില്ലാത്ത അവളേ എന്റെ മുലപ്പാല് കുടിച്ചാ വളർന്നത്. ആ എനിക്കിത്തിരി തന്നെ ഉണ്ടാവും. ഇപ്പൊ പഴയ കാലൊന്നും അല്ല കർമ്മിലേ. മാന്തോപ്പി തറവാട്ടിൽ ഇങ്ങനെ ഒരു ചരിത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. വിലായി കിടക്കുന്ന നമ്മുടെ മോള് കത്രീനെ ജനിച്ചേ പിന്നെ ഞാൻ ഇഴിയന്റെ മുഖം തന്നെ ശരിക്കും കാണുന്നത്. കല്യാണത്തിന് മുമ്പ് നീ എനിക്ക് പ്രേമലേഖനം തന്നതും എന്റെ മുഖത്ത് നോക്കാതെ തന്നെയാ. ഓരോരോ പഴയ കാര്യങ്ങളൊക്കെ പറയാൻ കണ്ട ഒരു നേരം. ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയോ? എന്താ? ഒന്ന് കാണണു എന്ന് പറഞ്ഞു. ആർക്ക്? സൂസന്നിക്ക്. അവൾ കാവൽമാടത്തിലുണ്ടാവും. പേടിക്കണ്ട, ആശാൻ ഒരു പ്രോഗ്രാമിന് പോയിരിക്ക. മറക്കാതെ ചെല്ലണം കേട്ടോ. ഒളിച്ചോടി പോവാന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. എവിടെ പോവും, എവിടെ താമസിക്കും, എങ്ങനെ ജീവിക്കും, ഇപ്പോഴുള്ള ആവേശത്തിൽ ഇങ്ങനെയൊക്കെ തോന്നും. അല്ല, നമ്മൾ ഇനി എന്താ ചെയ്യാ? കുറച്ചു കാലം കഴിയുമ്പോ എല്ലാം കലങ്ങിത്തെളിയും. അതുവരെ പിടിച്ചു നിൽക്കണം. ജോസൂട്ടി, ഈ കരവിട്ട് എങ്ങും പോരുത്. ഇവിടെ ഉണ്ടെങ്കിൽ വല്ലപ്പോഴും എനിക്കൊന്ന് കാണുകയെങ്കിലും ചെയ്യാലോ. സൂസനെ, നമ്മള് ചവച്ചു തുപ്പിത് ഏറ്റെടുക്കാൻ ഈ നാട്ടിലെ ആളുണ്ട് ഈ കർമ്മലി. എങ്ങാണ്ടും അഞ്ചാറ് കൊമ്പും കുഴലും മേടിച്ചെന്നും കരുതി വലിയ ബാൻഡ് ബഹാലിച്ചൊന്നും ആകെയല്ല അമ്മച്ചേ. എന്റെ പൊന്ന് ചേട്ടത്തിയാരെ, അതിന് ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. എന്തിനാ വെറുതെ ഞങ്ങളുടെ മെക്കിട്ട് തീർന്നേ? എടി, നിനക്കിപ്പോ കൊറേ പൈസ ഉണ്ടെന്ന് കരുതിട്ടേ നീ വലിയ പുണ്യാർത്ഥൊന്നും ചെയ്യേണ്ട. എന്റെ പരിയെപ്പുറത്ത് വന്ന് ദേ ഈ കൊച്ചിന് വിശക്കണോ വിശക്കണോന്ന് പറഞ്ഞ് ഈ കൈ കൊണ്ട് എത്ര പ്രാവശ്യം കഞ്ഞി വളമ്പി കൊടുത്തിട്ടുണ്ട്. അതെ, കുടിച്ചിട്ടുണ്ട്. എന്റെ മോക്ക് വിശന്നപ്പോ പല പ്രാവശ്യം ഞാൻ അവിടുന്ന് കഞ്ഞി ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. അതെ, എന്റെ മാപ്പിളി അവിടെ പണിയെടുത്തിരുന്നത് കൊണ്ടാ. പക്ഷേ തന്നതും കൊടുത്തൊക്കെ വിളിച്ച് പറഞ്ഞത് തറവാട്ടുകാർക്ക് യോജിച്ചതല്ലേ എടുത്തേരെ? അമ്മച്ചി ഒന്നും ഉണ്ടായിരുന്നേ. ഈ വക ചട്ടലോട് വർത്താനം പറയാൻ അമ്മച്ചിക്ക് നാണോ ആവുന്നില്ലേ? എടി അസത്തെ, തറവാട്ട് മഹിമയൊന്നും നീ ഞങ്ങളെ പഠിപ്പിക്കണ്ട. നിന്റെ അനിയത്തി അല്ലിയോടി രാഖി രാമാനൻ ചെത്തുകാരൻ ഭാസ്കറിന്റെ കൂടെ ഒളിച്ചോടിയത്? ആഹാ, അതൊക്കെ ഈ നാട്ടുകാർ മറന്നോന്ന് നീ അങ്ങ് വിചാരിച്ചോ? ഒളിച്ചോടിയെങ്കിലേ അവര് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. അല്ലാതെ നിങ്ങളുടെ മോളെ പോലെ കരുത്തുള്ള ആണുങ്ങളെ കാണുമ്പോഴേ കണ്ണും കലാശവും കാട്ടി വശീകരിക്കുന്ന അല്ലേ ഞങ്ങളുടെ പാരമ്പര്യം. ആദ്യം നിങ്ങളുടെ മോളെ ആശുപത്രി കൊണ്ടേ പരിശോധിപ്പിച്ച് നോക്ക് വല്ലതുണ്ടോന്ന്. നീ ഇതൊന്ന് പിടിച്ചടി. നീ എന്താ പറഞ്ഞേ? നീ എന്താ പറഞ്ഞു? ആര് വേണമെങ്കിലും പോയിക്കോട്ടെ, അതിനെങ്ങനെ തല്ലുപിടിക്കുക ചെയ്യാ? മാന്തോപ്പി തറവാട്ടിലെ പെണ്ണുങ്ങൾ റോട്ടിലിറങ്ങി തല്ലുകൂടുന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. അളിയൻ പറയുന്ന കേട്ട കർമ്മിലിയാണ് കുറ്റക്കാരി എന്ന് തോന്നുന്നു. എല്ലാറ്റിനും വാണി എന്റെ അമ്മായി തന്നെയാ, അതായത് അളിയന്റെ അമ്മ. എന്റെ ആങ്ങളെ, ജോസൂട്ടി കറിയാച്ചന്റെ ട്രൂപ്പിൽ ചേർന്നു എന്ന് പറഞ്ഞപ്പോ തുടങ്ങിയതാ അമ്മച്ചിക്ക് ഈ വിറയല്.
ഒന്നുമില്ലേ അമ്മയുടെ കൈയോണ്ട് കുറെ വിളമ്പി കൊടുത്തതല്ലേ ഞാൻ പറഞ്ഞത് അമ്മച്ചിയോട് ആ ചെറ്റോട് മിണ്ടണ്ടാന്ന് ആ ചെറ്റാന്ന് ഈ പാവന്ന് പതുക്കെ പറഞ്ഞു അവർ ഉറക്കെ കേട്ടു അവിടുന്ന് തുടങ്ങിയതായി പിടിയും വലിയും എനിക്ക് ഇത്തിരി മനസ്സമാധാനം തരുവളിയാ നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പോണ്ട എന്റെ അമ്മാമേ മൂന്നാല് ദിവസമായിട്ട് അമ്മാമേ അന്വേഷിച്ച് മാന്തോപ്പി തറവാട്ടിനെ അരിച്ചു വെറുക്കുന്നു അപ്പോഴറിഞ്ഞത് അമ്മാമ ഇവിടെ ഉണ്ടെന്ന് തട്ടിപ്പോയില്ലെന്ന് എനിക്കറിയാം എന്താ പറഞ്ഞത് അല്ല തട്ടിപ്പോയ പെട്ടി എന്റെ ഇടതല്ലേ പോകൂ അപ്പൊ നീ ആളെ കൊല്ലാൻ വന്നത് അയ്യോ ഞാൻ വിശേഷിച്ച ഒരു കാര്യം പറയാൻ വന്നതല്ലേ എന്നാ നീ വന്ന കാലം നിക്കാതെ കസേരി വലിച്ചിട്ട് അമ്മാമേ ഈ നാട്ടിൽ വേറെ ആൾക്കാരില്ലാഞ്ഞിട്ടല്ല ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു സംരംഭം ആയതുകൊണ്ട് അമ്മാമ തന്നെ വേണമെന്നാണ് എന്റെ ആഗ്രഹം ഏ സംരംഭമോ സംരംഭം അല്ല സംരംഭം സംരംഭം ആ എന്ത് ഉണ്ടെങ്കിലാവട്ടെ കുറി എന്ന് അമ്മാമ കേട്ടിട്ടുണ്ടോ ആ കേട്ടിട്ടുണ്ട് കല്യാണ കുറി അതല്ല അമ്മാമേ സാരിക്കുറി ചിട്ടിക്കുറി പാത്രക്കുറി അതുപോലൊരു കുറിയാണ് കേട്ടിട്ടുണ്ട് ആഴ്ചയിൽ 10 രൂപ അമ്മാമ ചിട്ടിയിൽ അടക്കുന്നു നറുക്കെടുപ്പില്ലല്ലോ ഒരാഴ്ച തന്നെ ഓ കിട്ടിയാൽ അമ്മാമ പെട്ടി കൊണ്ടുപോകും പിന്നെ കാശ് ഇറക്കണ്ട പെട്ടി അമ്മാമക്ക് പെട്ടിയോ എന്ത് പെട്ടി ചവപ്പെട്ടി ഇരിക്കി അമ്മാമ ഇരിക്കി എന്നായാലും ഭൂമിയിലെ ക്രിസ്ത്യാനികൾക്ക് ഒരു ചവപ്പെട്ടി വേണം അതിന് നേരത്തെ വാങ്ങിച്ചു വെക്കണോണ്ട് അതിന് ചെലവിനൊന്നും കൊടുക്കണ്ടല്ല കൊടുക്കണ്ട ഇരിക്ക് അവിടെ ഇരി പ്രോത്സാഹന സമ്മാന പദ്ധതികളും ഉണ്ട് വേറെ അതെന്താണ്ട് പറയാ ഒരു പൗഡറിന്റെ ടിന്ന് വാങ്ങുന്നവന് ഒരു സോപ്പ് ഫ്രീ ഒരു ബൂസ്റ്റ് വാങ്ങുന്നവന് ഒരു സ്പൂണ് ഫ്രീ ഇങ്ങനെ പറയണ പോലെ രണ്ട് വലിയ ശവപ്പെട്ടി വാങ്ങുന്നവർക്ക് ഒരു കുട്ടി ശവപ്പെട്ടി ഫ്രീ എങ്ങനെയുണ്ട് എന്റെ പുതിയ സിലബസ് അല്ലെങ്കിൽ തന്നെ ഒരു ചവപ്പെട്ടി വാങ്ങി വീടിന്റെ മുമ്മറത്ത് വെക്കാന്ന് പറഞ്ഞ അത് കുടുംബത്തിൽ തന്നെ ഒരു ഐശ്വര്യം അല്ലേ എന്നാൽ എന്റെ മോനെ ഈ ബുദ്ധി നിനക്ക് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ നിനക്ക് കുടിക്കാൻ എന്താ വേണ്ടത് ഏ ചായ വേണ്ട അത് പറഞ്ഞാ പറ്റില്ല എന്തെങ്കിലും കുടിക്കണം കൂൾ ഡ്രിങ്ക്സ് വേണ്ട ഏ എന്റെ മോനെ നിന്നെ കാണുമ്പോ എന്റെ മരിച്ചുപോയ പത്രോസിന്റെ അതേ മോച്ചായ നീ എന്തെങ്കിലും കഴിച്ചിട്ട് പോവാവോ അമ്മാമ്മക്ക് അത്രക്ക് നിർബന്ധമുണ്ടെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ്സിൽ മധുര ഇടാതെ ഹോർലിക്സ് കളിക്കണ ചെല്ലുമ്പോ ആ ഞാൻ ഇപ്പൊ കൊണ്ടുവരാട്ടോ നാടൻ കോഴിമുട്ട ഉണ്ടെങ്കിൽ ആറെണ്ണം വെട്ടിക്കോ ആ അതും വെട്ടിയിട്ടിട്ട് കൊണ്ടുവരാ മോനെ നീ ഇങ്ങ അകത്തോട്ട് കയറി എന്നിട്ടാ വാതിലടച്ചോ ഇവിടെ കള്ളന്മാരെ ശല്യം കേട്ടോ എവിടെ ഈ അമ്മാമ്മ എന്നെ കൊണ്ട് ചുവാറ് തീറ്റിച്ചട്ടേ വിടുള്ളൂ എന്ന് എനിക്ക് വന്നടം എന്റെ ഈശോ എന്റെ ചൂലില് തല്ലി തകർക്കുന്നേ എടാ ഈശോലടാ ഞാനെന്റെ നിന്നെ തല്ലി തകർക്കും ഞാൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ നിനക്ക് എന്നെ ചവപ്പട്ടിയിൽ ഇറക്കണോ എടാ കൊണ്ടുപോടോ പിശാചുകാരൻ നിന്റെ സിലബസ് പെരുന്നാളിനെ പറ്റിയുള്ള തീരുമാനങ്ങൾ എടുക്കാനാണ് നമ്മളിവിടെ കമ്മിറ്റി കൂടിയിരിക്കുന്നത് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ജനുവരി 6 കൊടിയേറ്റം ആർക്കും എതിർ അഭിപ്രായം ഒന്നുമില്ലല്ലോ അല്ല ഉണ്ടോടാ ഏയ് ഒന്നുമില്ലല്ലോ ഒന്നുമില്ലോ അടുത്ത ഇനം വെടിക്കെട്ട് അതിനിപ്പോ എന്താ വേണ്ടത് അതിനങ്ങാട്ട് തീ കൊടുക്കട്ട അതവിടെ കിടന്ന് പൊട്ടിക്കളിക്കട്ടെ അവിടെ ഇരിക്കണ നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും ഉച്ചയ്ക്ക് 2 മണിക്ക് പ്രദക്ഷിണ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണിക്ക് പള്ളിയിലെത്തണം പള്ളിക്കമ്മിറ്റിക്കാരെല്ലാം ബാഡ്ജ് ധരിച്ച് എഴുന്നള്ളത്തിന്റെ കൂടെ ഉണ്ടാവണം മദ്യപാനികളുടെ ശ്രദ്ധയ്ക്ക് വഴിയിലെങ്ങാനും പ്രദക്ഷിണം തടയുകയോ മറ്റോ ചെയ്താൽ പുലിക്കോട്ടിലെ അച്ഛന് കുർബാന ചൊല്ലാൻ മാത്രമല്ല നല്ല കീറ് കീറാനും അറിയാം ഇപ്പോഴല്ലേ നിനക്ക് ഇത്തിരി വെളിവുള്ളൂ പെരുന്നാൾ കൂടിയേറിയ നിനക്ക് വല്ല വെളിവുണ്ടോ വേറൊന്നും പറയാനില്ലല്ലോ ഇത്തവണ പെരുന്നാളിന് ബാൻഡ് സെറ്റ് ഒന്നുമില്ലേ ഉണ്ടല്ലോ എല്ലാം പതിവ് പോലെ പറഞ്ഞല്ലോ പക്ഷെ ബാൻഡ് സെറ്റിന്റെ കാര്യം മാത്രം പറഞ്ഞില്ല അതിപ്പോ എന്തോ പറയാനാ കൊല്ലങ്ങളായിട്ട് ഇവിടെ വായിക്കുന്നത് മാത്തുകുട്ടിയാശാന അല്ലാച്ചോ പുതിയ പ്രസ്ഥാനങ്ങളെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ പുലിക്കോട്ടിലെ മുൻപന്തിയിൽ നിൽക്കാറ് ആ നിലയ്ക്ക് സാക്ഷാൻ സെന്തോമൻ തന്നെ വായിച്ചെന്താ കുഴപ്പം പിന്നെ യുവാക്കളുടെ ആരമായ ജോസൂട്ടി പിതിലല്ലേ അതെ കൈക്കാരും പറയട്ടെ ഉണ്ട് എനിക്ക് പറയാനുണ്ട് മാത്തുകുട്ടിയാശാന്റെ അപ്പന്റെ കാലം മുതല് ഈ പള്ളിയില് ഇതുവരെ ബാൻഡ് വായിച്ചിട്ടുള്ളത് മാത്തുകുട്ടിയാശാന പണ്ടങ്ങാണ്ട് ആലപ്പാട്ട് ബിഷപ്പ് അരമനയെന്ന് നിശ്ചയിച്ച ഒരു ചെറിയ തുകയാണ് ഇപ്പോഴും മാത്തുകുട്ടിയാശാന് കിട്ടിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പുണ്യാളന് നേർച്ചയായി വായിക്കുന്ന ഒരാളെ ഒരു കാരണവുമില്ലാതെ മാറ്റി പുതിയൊരു ട്രൂപ്പിനെ കൊണ്ട് വായിപ്പിക്കുന്നതിൽ പള്ളിയിലെ കൈക്കാരൻ എന്ന നിലയിൽ എനിക്ക് യോജിപ്പില്ല ജോസഫേട്ടോ
ആലപ്പാട് ബിഷപ്പ് അരമനയെ നിശ്ചയിച്ച തുകയ്ക്ക് തറി അച്ഛൻ വായിക്കും. ഓ, നാട്ടിലുള്ളവർ മുഴുവൻ പുതിയ ബാൻഡ് സെറ്റ് തുടങ്ങി പള്ളി പെരുന്നാളിന് വായിക്കണമെന്ന് ഞാൻ ഇവിടെ നടക്കത്തില്ല. അത് പറയാൻ തീയാറടാ, നടക്കോ നടക്കില്ല ഞങ്ങൾ തീരുമാനിച്ചോളാം. ചന്തപ്പുര പറഞ്ഞാൽ മതി, കാണിക്കുന്ന ഞാൻ ഈ ഇടവകക്കാരുടെ എന്ത് തെറ്റാ ചെയ്തത്? എന്റെ 14-ാം വയസ്സില് ഈ പള്ളി ഇടവക പെരുന്നാളിന് എന്റെ അപ്പന്റെ കൂടെ ഞാൻ വായിച്ചു തുടങ്ങിയത്. അന്ന് പള്ളിനടയില് അപ്പം വായിച്ച കീർത്തനം ഞാൻ ഏറ്റു വായിച്ചപ്പോ അവിടെ കൂടിയിരുന്നവരെല്ലാം എന്നെ ആവേശത്തോടെ പൊക്കിയെടുത്ത് ആർത്തു വിളിച്ചു. പടിഞ്ഞാറ പള്ളിയിലെ വികാരിയച്ഛൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചു. അങ്ങനെയൊക്കെ എന്നെ വളർത്തിയ ഈ നാട്ടുകാർ എന്റെ കൂടെ നിന്നവരൊക്കെ എന്നെ തള്ളി പറഞ്ഞപ്പോ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. ജോസഫ് ചേച്ചി ആശാൻ വിഷമിക്കണ്ട, ഞാൻ ഈ പള്ളിയിലെ കൈക്കാരനാണെങ്കിൽ ആശാൻ എന്ന് വേണ്ടാന്ന് പറയുന്നു. അന്ന് വരെ ഈ ഇടവക പള്ളിയിലെ ബാൻഡ് വായിക്കുന്ന ആശാനായിരിക്കും. വട്ടക്കുഴി ജോസഫായി പറയണേ. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവർ, പരസ്പരം തല്ലുക എന്ന് പറഞ്ഞാൽ ഈ രൂപതാ അധ്യക്ഷൻ എന്ന നിലയിൽ എനിക്കത് ലജ്ജ തോന്നുന്നു. അല്ല പിതാവേ, ഞങ്ങൾ കാര്യങ്ങൾ ഇത്രത്തോളം വഷളായതിൽ നിങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കില്ല. ഇങ്ങനെ ഒരു പ്രശ്നം തലപൊക്കിയ സ്ഥിതിക്ക് തുടക്കത്തിൽ തന്നെ വികാരിയച്ഛൻ എന്ന നിലയിൽ എന്നെ അറിയിക്കേണ്ടതായിരുന്നു. ഏതായാലും ഞാൻ ഒരു വഴിയെ കാണുന്നു. നാട്ടുകാർ രണ്ട് ചേരിയായി സംഘടിച്ച സ്ഥിതിക്ക് രണ്ട് ബാൻഡ് സെറ്റുകാരും പെരുന്നാളിന് മത്സരിച്ച് വായിക്കട്ടെ. കുറച്ച് പറഞ്ഞു കൂടി വായിച്ചിട്ട് വാടാ. കാര്യങ്ങൾ ഉഷാറാവുണ്ട്, ഈ വിജയം ഒന്ന് ആഘോഷിക്കണം. ആശാനെതിരെ ഞാൻ മത്സരിക്കില്ല. ആശാനും ശിഷ്യനും തമ്മിൽ പുരാണങ്ങളിൽ വരെ മത്സരം ഉണ്ടായിട്ടുണ്ട്. മഹാഭാരതത്തിൽ തന്റെ ഗുരുവായ അർജുനൻ എന്തോന്നെ പേര് ഏകലവ്യൻ ഒന്ന് പോടോ. ആ ഭീഷ്മര്, അർജുനൻ ഭീഷ്മരോട് യുദ്ധം ചെയ്തു എന്ന് മാത്രമല്ല അസ്ത്രം കൊണ്ട് കട്ടില് പണിഞ്ഞു കിടത്തി ഒരു പരുവത്തിലാക്കിയ കൊന്നത്. ചേട്ടനും അനിയനുമായ ആബേലും കായലും തമ്മിൽ തല്ലി ഒരുത്തൻ ചത്തില്ലേ. അപ്പൊ ഈ ആബേലും കായലും ഭീഷ്മര മക്കളാ? ഒന്ന് പോടോ തന്നെ ആരാ ക്രിസ്ത്യാനിക്ക്. ആ നിർത്ത്, ഗൗരവമായിട്ട് ഒരു കാര്യം സംസാരിക്കുമ്പോ അതിനിടയില. ഇതിപ്പോ നമ്മുടെ മാത്രം പ്രശ്നമല്ല, കരക്കാരെയും കൂടാ. അങ്ങനെ ഇങ്ങനെ പൊട്ടത്തെ പറക്കംപൊട്ടി ചാർ പൊളിക്ക. അവിടെ എന്തോടാ ഇങ്ങോട്ട് പോറോ. കരഞ്ഞു വിഴിഞ്ഞ് കൈകാലം പിടിച്ച പരമരം നടിപ്പുണ്ടായി. നല്ല കലാകാരൻ ആരുടെ മുമ്പിലും എറന്ന് വായിക്കേണ്ട ഗതിയുടെ വരലടാ. വളർത്തി വലുതാക്കി ആശാന്റെ നെഞ്ചത്തി ഔട്ടിയല്ല അഭ്യാസം കാണിക്കേണ്ടത്. തിന്ന ചോറിന് നന്ദിയില്ലാത്ത പട്ടി ഒളിച്ചിരിക്കാതെ ഇറങ്ങി വാടാമില്ലേ. ആരോ പിഴച്ചു പറ്റി തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ അനാഥച്ചെറുക്കനെ വീട്ടിൽ കയറ്റി തേനും പാലും കൂടെ തൂട്ടി വളർത്തി വലുതാക്കിയപ്പോ ആ അനാഥച്ചെറുക്കന് അവളെ കെട്ടണോന്ന്. അതേടാ എന്നെ പിഴച്ചു പറ്റടാ, തെരുവ് തണ്ടിയാ. ഞാൻ ചത്താ എന്നെ ചൊല്ലി കരയാൻ ഇവിടെ ആരുമില്ല. എനിക്ക് മേലെങ്കിലെ നോക്കാനില്ല. എന്നോട് കളിച്ചാ എല്ലാത്തിനും ഞാൻ കുത്തി കീറിക്കളയും. ജോസൂട്ടി വായിക്കണ, തടുക്കാൻ കഴിവുള്ള ആൺകുട്ടികൾ കരയിലുണ്ടെങ്കിൽ തടുക്കടാ. എല്ലാരും കേട്ടോ, പള്ളി നടയിൽ ജോസൂട്ടി കീർത്തനം വായിക്കില്ല, മാത്രമാണ് സത്യം. ഇത് ഇല്ലിക്കൽ വക്കീല മകൻ സനിയ പറയുന്നേ. അല്ല, ഈ ജോസൂട്ടിനെ കൊണ്ട് കീർത്തനം തികച്ചു വായിപ്പിക്കില്ല എന്ന് പറഞ്ഞാണ് കർത്താവേ എനിക്ക് പിടി കിട്ടാത്തത്. അവന് തട്ടൂന്ന് മാതാവിന് പിടിച്ചാ സത്യം ചെയ്ത്. അവൻ അത്ര പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ എന്തോ കളിയുണ്ട്. അത് തന്നെയാ പറഞ്ഞത്, അപ്പൻ എന്തോന്നും ഇണ്ടാതിരിക്കുന്നത്, അവരെന്തൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. എടാ, പെരുന്നാൾ മത്സരത്തിൽ ജോസൂട്ടി കീർത്തനം തികച്ചേനെ വായിക്കും, ഇല്ലെങ്കിൽ വായിപ്പിച്ചിരിക്കും. നീ ആ വെടിമുറയോട് ഇവിടം പറയുന്നു വരാൻ പറ. കുറച്ച് കാശിന് ചെലവുണ്ടെന്നല്ലേ ഉള്ളു, ഒന്ന് കരുതിയിരിക്കണമല്ല. ഇതിനാ ആരാ
ഏതായാലും സന്നിച്ച എന്റെ വേട്ടലേറ്റു അവര് ശരിക്കും വരണ്ടു പോയി ഉള്ളു വർത്താനൊന്നും പറയണ്ട വള്ളിക്കമ്മന്റെ നിയോഗ കൗമാരോടല്ലായിരുന്നോ എവിടാ അതൊക്കെ വെറൊരു നമ്പറല്ലേ കറിയാച്ചിലോട്ട് പോവാൻ പറ മാത്തുക്കുട്ടി ആശാന്റെ നെഞ്ചത്ത് കേറിയിരുന്നല്ലേ ലവൻ ജോസുട്ടി ചിന്തയാണ് തള്ളിയത് അതെങ്ങനെയാ കുടുംബത്തിൽ പിറക്കണം അട്ടെ പിടിച്ച് മെത്തെ കരുതിയ കിടക്കോ ജോസൂട്ടി ആ ജോസൂട്ടി ജോസൂട്ടി സത്യം പറയാലോ എന്റെ പൊന്നു വന്ന് എനിക്ക് വലിയ വിഷമമുണ്ട് പക്ഷെ അരവിനെന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ആരുടെ തീരുമാനമായാലും കൊള്ളാം ഇടവക്കാരുടെ മുമ്പിൽ ആശാനെ കൊച്ചാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല സമ്മതിക്കരുത് അതിനൊരു മാർഗമുണ്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ നീ ചായന്റെ വലിയൊരു കാര്യം കേട്ട് പറഞ്ഞ ഒരരല്ലേ ആ അരയെങ്കി അര പോട്ടെ കേട്ടോ തന്നെ കഴിഞ്ഞ കുറവലങ്ങാട് പെരുന്നാൾ വന്നിട്ടുണ്ട് എന്ത് വെടി എന്ത് മറ പടാ അതൊക്കെ ഈ പാപ്പയുടെ മുമ്പിൽ വെറും പോകാ ആളുകൾ ഇപ്പോഴേ പരസ്പരം പറ്റിക്കെട്ടാൻ തുടങ്ങി ജോസ് കുട്ടി തോറ്റ 10 ലിറ്റർ കള്ളു വാങ്ങിച്ചു കൊടുത്ത് മൊട്ടയടിക്കാമെന്ന് കണ്ട മൊട്ടക്കോര മാത്തുകുട്ടി ആശാൻ തോറ്റ പാതി മീശ പഠിച്ചു കളഞ്ഞ് തുണിയില്ലാതെ ഓടാമെന്ന് അവസരപ്പെട്ടൻ അയാൾ ഈ വയസ്സുകാലത്ത് എന്ത് കാണിക്കാനാണ് എന്റെ ദൈവമേ പെരുന്നാളിലും പടി തുടങ്ങിയതാണ് തോന്നണത് ഏതായാലും ഇക്കൊല്ലം കുറയണ്ട വെട്ടി കുത്തി ചാവും എടാ മക്കളെ സീസൺ ആയെന്നാണടാ തോന്നണത് ഏതായാലും ഇപ്രാവശ്യത്തെ പെരുന്നാളിനൊരു ഗാംഭീര്യമുണ്ട് നാട്ടുകാർ എന്റെ രണ്ട് ചേരി ആയേക്കല്ലേ ആടാ നാളെ തന്നെ ഉള്ളോട് തടിയിറക്കണമല്ലോ ഓവർ ടൈം പണി വേണ്ടി വരുമെന്നാ തോന്നണത് ഒന്ന് നിർത്തണം വേണ്ടി വരുവാ അടി തുടങ്ങിയപ്പോ നീയാണ് ആദ്യം മുങ്ങിയെന്ന് കേട്ടല്ലോ പിന്നെ ഞാൻ രണ്ടെണ്ണത്തിന് ആപ്പ് തള്ളി ഒതുക്കിയിട്ടാ പോന്നത് എനിക്കത് വിശ്വാസം പോരാ ആശാന്റെ മുതുകത്ത് കയറി ചിന്തേറിയിടല്ലേ നീ അയാളെ നോക്കി എന്ത് വെടി എന്ത് മറന്ന് പറയുന്ന അയാൾ കേട്ടു അങ്ങനെ പറഞ്ഞാൽ തന്നെ ഒരു കളിയാക്കലായി വെടിമറക്ക് തോന്നുവാ പിന്നില്ലേ കളിയാക്കുന്നവരോട് അവൻ ഏറ്റവും വലിയ കലി പണ്ട് 7 വയസ്സുള്ള ഒരു ചെക്കൻ അവനെ കൊഞ്ഞനം കാണിച്ചെന്ന് പറഞ്ഞ് അവന്റെ കൈയും കാലും പറിച്ചു കളഞ്ഞവനാ ഈ വെടിമറ എന്റെ വ്യാകുലമാതാവേ അറിയാതെ ഒരു പാഴ്വാക്ക് ഞാനും പറഞ്ഞു പോയല്ല അയ്യോ ആശാനെ അതാരാ വരുന്നത് വെടിമറയല്ലേ ഒരു സോഡ വേഗം എടുക്കണോ ഒരു പെട്ടി പറഞ്ഞിരുന്നല്ലോ പാപ്പി എവിടെ ആശാനോ ആശാൻ ഇവിടെ ഇല്ല പുറത്തു പോയിരിക്കുക കാശൊക്കെ നേരത്തെ കൊടുത്താണല്ലോ ആ പറഞ്ഞിരുന്നു ഇപ്പൊ പണി തീർന്നിരിക്കുന്ന പെട്ടി ഇത് മാത്രമേ ഉള്ളൂ എന്നാ പാപ്പി വരുമ്പോ പറഞ്ഞേരെ ഞങ്ങൾ പെട്ടി കൊണ്ടുപോയി ഇവിടെ നിന്നാ കൂടുതൽ പ്രശ്നമാകത്തുള്ളൂ നമുക്ക് വരിയാം
സൂക്ഷിച്ചു കെട്ടണേ. അതെ, നീ പറയണ്ട സൂക്ഷിച്ചു കെട്ടാൻ എനിക്കറിയാം. ഇത് കെട്ടിയെടുത്ത് എങ്ങോട്ടാണ് ആവോ കൊണ്ടുപോണത്? അത് ശരി, സ്വന്തം അപ്പം മരിച്ചിട്ട് അവനെ അറിയില്ല എങ്ങോട്ടാ കൊണ്ടുപോകുന്നതെന്ന്. അതിന് നിന്നോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചോ? നീ എന്തിനാ കിടന്ന് വർത്തമാനം പറയുന്നത്? വർഷം കൊണ്ട് ഞാനിത് സഹിക്കുന്നു, മടുത്തു, തീരെ മടുത്തു. പിന്നെ കുടിക്കുക, ഉറങ്ങ. അല്ലാതെ വല്ല പ്രയോജനം ഉണ്ടോ ഇത് ഞാനെ കൊണ്ട് ഇവിടെ? നിനക്കിപ്പോ എന്താ പ്രശ്നം? എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. നാളെ മൂന്നും കൽപ്പിച്ചാ എന്റെ ആങ്ങളെ രംഗത്തിറങ്ങുന്നത്. ഇത് ഞാനും അറിയാവല്ലോ, ഇച്ചിരിച്ചിരി തകല് കൊട്ടാനും പാട്ട് പാടാനും ഒക്കെ. എനിക്കിപ്പോ പണ്ടത്തെ പോലെ കയ്യങ്ങോട്ട് ഓടുന്നില്ല എന്റെ കർമ്മി. ഇത് ഞാൻ കല്ല് കുടിക്കാതെ എന്റെ ആങ്ങളയുടെ കൂടെ നിന്നാ മതി. അതൊക്കെ ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. എന്നാ ഇത്തവണ ഞാനും ഇറങ്ങും. സെന്തോമ ബാൻസെറ്റ് ഒരു കലക്ക് കലക്ക്. ആശാനോട് എതിരിടണമെന്ന് ഞാൻ മനസ്സിൽ പോലും കരുതിയിട്ടില്ല. എന്റെ നിവർത്തിയോട് കൊണ്ട് ഞാൻ കറിയാച്ചന്റെ കൂടെ ചേർന്നേ ഉള്ളൂ. എല്ലാരോടും എന്നെ കരിവാക്കിയ ജോസൂട്ടി എനിക്കറിയാം. പണ്ട് ഞാൻ ജോസൂട്ടിയോട് പറഞ്ഞു ഈ കരുവിട്ട് പോരുതെന്ന്. ഇപ്പൊ ഞാൻ തന്നെ പറയുന്നു ഈ കരു വിട്ടു പോണം. എനിക്ക് പേടിയാവുന്നു. നരേട്ട, ആ വള്ളം ഒന്ന് വേഗം എടുത്തേ, അക്കരെ വരെ ഒന്ന് പോണം. ഞങ്ങളെയൊക്കെ കുരുക്ഷേത്രത്തിൽ ഇറക്കിയിട്ട് നീ തനിയെ രക്ഷപ്പെടാമെന്ന് വിചാരിച്ചല്ലേ? നടക്കില്ല. നിനക്കു വേണ്ടിയേ ഞങ്ങൾ ഈ പടയൊരുക്കങ്ങളൊക്കെ നടത്തിയത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് പടനായകൻ ഒളിച്ചോടുക. നീ എന്താ വിചാരിച്ചേ? പറയണ. ആശാനോട് മത്സരിക്കാൻ, യുദ്ധഭൂമിയിൽ ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും കണ്ട് ഗാന്ധീവൻ താഴെ വയ്ക്കാൻ. നീ അർജുനൊന്നും അല്ലല്ലോ. ലാ, തേര് കളിക്കുന്നത് കറിയാച്ചനാ. നടക്ക, നടക്കടാ. സൂസന്നെ, ഞാനാ ജോസൂട്ടി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. കരയെന്ന് ഞാൻ മാറി നിൽക്കാൻ ഒരുങ്ങിയതാ. പക്ഷെ അവരെന്നെ വിട്ടില്ല, വിടുകയല്ല. നാളെ പ്രദക്ഷിണത്തിന് എനിക്ക് വായിച്ചേ തീരൂ. ജോസൂട്ടിക്ക് രക്ഷപ്പെടാൻ മറ്റൊരു മാർഗമല്ലേ? ഇല്ല, കറിയാച്ചന്റെ ആളുകൾ എനിക്ക് ചുറ്റിലുമുണ്ട്. കൊല്ലുന്നെങ്കിൽ കൊന്നോട്ടെ. ഗുരുവിനേക്കാൾ അപ്പന്റെ സ്ഥാനമാണ് ആശാൻ ഞാൻ ഇപ്പോഴും കൊടുക്കുന്നത്. നാളെ ഒരു പക്ഷേ യാത്ര ചോദിക്കാൻ സാധിച്ചില്ലെങ്കിലും അതുകൊണ്ട് സൂസന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. സൂസന്നെ കരയരുത്, കരയരുത്. ഞാനാ പറഞ്ഞത്. ഹലോ.
സെൻതോമയും സാക്ഷാൽ സെൻതോമയും തമ്മിലുള്ള ബാൻഡ് മത്സരം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. Thank you.
ആശാനെ ആശാന്റെ സ്നേഹം നഷ്ടപ്പെടുത്തിക്കൊണ്ട് എനിക്കൊരു ജീവിതവും വേണ്ട എവിടെയാണെങ്കിലും ആ അനുഗ്രഹം ഉണ്ടായാൽ മതി നീ എങ്ങോട്ടാണ് പോണത് അത് കാരാന്തരപ്പള്ളിയിലെ അച്ഛൻ നാളെ റോമിലേക്ക് പോവുകയാണ് അതിനു മുമ്പ് അച്ഛനെ ചെന്ന് കണ്ട പ്രസിലൊരു ജോലി കിട്ടുമെന്ന് മദർ പറഞ്ഞു മദർ ഇപ്പൊ ഇവിടെ വന്നിട്ട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത് മദർ ഇവിടെ വന്നിരുന്നു എന്താ പറഞ്ഞത് മദർ എന്നോട് ചോദിച്ചു സൂസനെയെ നിനക്ക് കെട്ടിച്ചു തരാമോന്ന് ഞാൻ ഉത്തരവൊന്നും പറഞ്ഞില്ല നിനക്കിപ്പൊ റോമി പോണം കരാഞ്ചറെ പോണം പ്രസി പോണം എന്നൊക്കെ പറഞ്ഞ ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നിനക്കിപ്പൊ എന്താ വേണ്ടേ റോമി പോണം കരാഞ്ചറ പള്ളി പോണോ അതോ പ്രസി പോണോ അത് നമ്മളിപ്പോ കരാഞ്ചറ ഉടനെ പോയിട്ട് കാര്യമില്ല റോമി പോണ്ട ആവശ്യമില്ല നീ പെട്ടിയെടുത്ത് അകത്ത് വെച്ചേ അപ്പോഴേ ആഘോഷത്തിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു അഞ്ച് മിലിറ്ററി റം റെഡി എവിടുന്ന് കിട്ടി കാശ് മേശപ്പുറത്ത് നിന്ന് കിട്ടി അയ്യോ എന്നിട്ട് ഞാൻ മൂന്ന് തവണ ഉറക്ക വിളിച്ചു ചോദിച്ചു ആളുണ്ടോ 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 ആരുമില്ല